നമസ്കാരം ഡിആർഡി ഒ കേസിൽ ഉൾപ്പെട്ടയാൾ വി മുരളീധരൻ്റെ ഓഫീസിലെ നിത്യ സന്ദർശകൻ മുരളീധരൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കോൺഗ്രസ് ബന്ധമുള്ളയാൾ പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിൽ കേന്ദ്ര സഹമന്ത്രിയുടെ ഫലമില്ലാത്ത ഇടപെടൽ പാർട്ടിക്കാരേക്കാൾ മന്ത്രിയിൽ സ്വാധീനം പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് ബി ജെ പിക്ക് ഗുണമില്ലാത്ത അനവസരങ്ങളിലെ മുരളീധരൻ്റെ പ്രസ്താവനകൾ ഇങ്ങനെ വി മുരളീധരനെതിരെ ഒട്ടേറെ കുറ്റാരോപണങ്ങൾ നിറഞ്ഞ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം വി മുരളീധരനെതിരെ വൻ വിമർശനവുമായി കോർ കമ്മിറ്റിയിൽ ആഞ്ഞടിച്ചത് പി കെ കൃഷ്ണദാസ് പക്ഷമാണ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് മുരളീധരന് വേണ്ടി വാദിച്ചെങ്കിലും കെ സുരേന്ദ്രനും മുരളീധരൻ്റെ പ്രകടനത്തിൽ അതൃപ്തനാണ് ആർ എസ് ഇടപെട്ടിട്ടും കലാപം ഒടുങ്ങാത്ത കേരള ബി ജെ പിയിൽ വി മുരളീധരൻ ഒറ്റപ്പെടുമ്പോൾ വാർത്താ സംവാദം ഉന്നയിക്കുന്ന ഇന്നത്തെ ചോദ്യങ്ങൾ സംസ്ഥാന ബി ജെ പിയിലെ റോൾ കുറയാതിരിക്കാനോ വി മുരളീധരന്റെ അമിത പ്രകടനങ്ങൾ കേന്ദ്രമന്ത്രിക്ക് യോജിക്കാത്ത നടപടികളോ വി മുരളീധരൻ്റേത് പി കെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ രൂക്ഷമായ ഇടപെടലിൽ വി മുരളീധരന് ക്ഷീണമോ ഡിആർഡിഒ കേസിലെ പ്രതിയുമായുള്ള ബന്ധം മുരളീധരനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ബി ജെ പിയിലെ ഗ്രൂപ്പ് പോരിൽ മുരളീധരന്റെ ഒറ്റപ്പെടലോടെ പുതിയ സമവാക്യങ്ങൾക്ക് തുടക്കം വി മുരളീധരൻ നടത്തുന്ന പ്രസ്താവനകൾ ബി ജെ പിയിലെ സ്ഥാനം ഉറപ്പിക്കാനോ അതെല്ലാം തിരിച്ചടിയാവുകയാണോ കോർ കമ്മിറ്റി യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷം മുരളീധരനെ അപ്രസക്തമാക്കിയോ ഇതാണ് ഇന്ന് വാർത്താ സംവാദം പരിശോധിക്കുന്നത് ചർച്ചയിൽ ചേരുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ആന്റണി രാജു ലോക് താന്ത്രിക് യുവജനതാദളിൻ്റെ ദേശീയ പ്രസിഡന്റ് സലീം മടവൂർ നിരീക്ഷകനായി അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര എഴുത്തുകാരൻ ശ്രീ എം എൻ കാരശ്ശേരി എന്നിവർ ബി ജെ പി നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കരുത് എന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ അറിയിച്ചു എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇരുന്ന ശ്രീ ശിവൻകുട്ടി അറിയിച്ചത് മറ്റ് നേതാക്കളെയും ശ്രമിച്ചതാണ് അവർ അവരുടെയൊക്കെ പണി പോകും എന്നതാണ് ഇപ്പോൾ അവരിൽ പലരും അറിയിച്ചിരിക്കുന്നത് എന്തായാലും ശ്രീ മുരളീധരനെതിരെ ഈ രീതിയിൽ പല ചർച്ചകൾ നടക്കുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കുമ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ആരും പ്രതികരി പ്രതികരിക്കാതിരുന്നാൽ ഒരു പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ മുരളീധരൻ സുരക്ഷിതനാകും എന്ന രീതിയിൽ ആരാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് മുരളീധരൻ്റെ തീരുമാനമാണോ എതിരായി നിൽക്കുന്നവരാണോ മുരളീധരന് ഈ പണിയൊപ്പിച്ചത് എന്നാണ് മനസ്സിലാകാത്തത് എന്തായാലും ചർച്ച ആരംഭിക്കുകയാണ് ശ്രീ ആൻ്റണി രാജു ശ്രീ കെ മുരളീ ശ്രീ വി മുരളീധരൻ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ പ്രസ്താവനകൾ നമുക്കറിയാം അദ്ദേഹം പ്രവാസികളുമായി ബന്ധപ്പെട്ട് കേരളമെടുക്കുന്ന തീരുമാനങ്ങൾ എന്താണോ അതിനെതിരായുള്ള നിലപാടുകളാണ് പരസ്യമായി പ്രഖ്യാപിക്കുക കഴിഞ്ഞ ദിവസവും അദ്ദേഹം കേരള സർക്കാരിനെ കളിയാക്കുന്നത് നമ്മൾ കണ്ടു അതിനു മുമ്പ് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും അദ്ദേഹം വിവാദപരമായ രീതിയിൽ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടു എന്താണ് ശ്രീ മുരളീധരന് സംഭവിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടതാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ പി കെ കൃഷ്ണദാസ് പക്ഷം ആഞ്ഞടിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുമെന്ന് കരുതിയ ശ്രീ സുരേന്ദ്രൻ പോലും ആ ഭാഗത്തില്ല എന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വി മുരളീധരന് ഇളക്കം തട്ടുകയാണോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം പാർട്ടിയിൽ ഉറപ്പിക്കാൻ നടത്തുന്ന പൊടിക്കൈകളാണോ ഇത്തരം മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരന് എന്ത് പറ്റി എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാനും നാളുകൾക്ക് മുമ്പ് ചോദിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷി നേതാക്കന്മാരോ മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ ചോദിച്ചു തുടങ്ങി ശ്രീ മുരളീധരൻ എന്ത് പറ്റി അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരനെ പിന്നെ പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിലെ ആളുകളും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ നാളുകളിൽ ശ്രീ വി മുരളീധരനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കേരളത്തിൽ സാധാരണ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ എത്തി ഓടിയെത്തുന്ന ശ്രീ കൃഷ്ണദാസ് ശ്രീ പിന്നെ എൻ ടി രമേശ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ശ്രീ രാധാകൃഷ്ണൻ ഇവരാരും ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വന്നില്ല എന്നുള്ളത് തന്നെ ബി ജെ പിയുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ശ്രീ വി മുരളീധരൻ കാണിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളോട് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളോട് അദ്ദേഹം കേരളത്തെ എഴുത്തിക്കാട്ടുന്നതിനോട് പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ള പരസ്യമായ നിലപാടാണ് ബി ജെ പി കാരുടെ ഒഴിഞ്ഞുമാറലിലൂടെ അവരുടെ പിന്നെ അവർ ഈ ചർച്ചകളിൽ പങ്കെടുക്കാത്തതിലൂടെ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിലൂടെ കേരള ജനതയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശ്രീ മുരളീധരൻ്റെ പ്രസ്താവനയെ ഇപ്പോൾ മാത്രമല്ല അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് വിഷയം ഉയർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞതെന്താന്നറിയാവോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരണഘടന വയലേറ്റ് ചെയ്യുന്നുള്ളതാണ് അതായത് സുപ്രീം കോടതിയുടെ വിധി നടത്തുക എന്നുള്ളതാണ് ഭരണഘടനാപരമായ അനുസൃതമായി ഏത് ഗവൺമെൻറ് ചെയ്യാൻ ബാധ്യത ഏതൊരു ഗവണ്മെൻറ്റും ഭരിക്കുന്ന ഗവൺമെൻറ് കോടതികളുടെ നീതിന്യായ പീഠത്തിൻ്റെ ഉത്തരവ് അനുസരിക്കുക നടപ്പിലാക്കുക എന്നുള്ള ആ ഗവണ്മെൻ്റ് ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് അത് ഏത് ഗവൺമെൻ്റ് ആയാലും ശരി ആ ഗവണ്മെന്റ് യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ആ തീരുമാനം അംഗീകരിക്കുക പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഭരണഘടനാ വിരുദ്ധമായാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനാണ് നമുക്കറിയാമല്ലോ ഇപ്പം തന്നെ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ ശ്രീ മുരളീധരന് യാതൊരു റോളുമില്ല ഇവിടെ പ്രവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടത് ഐ സി എം ആർ ആണ് ആ ഐ സി എം ആർ എന്ന ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ളതാണ് രണ്ടാമത് വിമാനങ്ങൾ പറത്തിക്കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം വ്യോമ വ്യോമസേന വ്യോമവകുപ്പിനാണ് അല്ലാതെ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രിക്ക് അല്ലെങ്കിൽ ആ വകുപ്പിന് കാര്യമായി അതൊരു റോളുമില്ല നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നയപരമായി ഈ ആളുകളെ വിദേശത്ത് നിന്ന് എത്തിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് അതെങ്ങനെയായിരിക്കണം നിർദ്ദേശം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ എസ് ഒ പി പുറപ്പെടുവിക്കേണ്ടത് ഇതൊക്കെ തന്നെ ഐ സി എം ആർ ആണെന്ന് അദ്ദേഹത്തിനറിയാൻ അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ കാര്യമായ റോളില്ലാത്ത ഒരു മന്ത്രി അദ്ദേഹം ഒന്നാമത് കേരളത്തിൽ നിന്ന് പോയ ഒരാളല്ല ഒരു മലയാളിയായി ജനിച്ചുപോയി എന്നുള്ളൊരു അപരാധമാണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മഹാരാഷ്ട്രൻ അവിടുത്തെ അവസ്ഥ എന്താണ് അദ്ദേഹം ഒരു അക്ഷരം ഉണ്ടാറില്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗബാധിതര് നിയന്ത്രണമില്ലാതെ തുടരുന്ന മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറിയിട്ട് ആ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാംഗമായ ശ്രീ മുരളീധരന് ഒരക്ഷരം അതേക്കുറിച്ച് പറയാറുണ്ടോ എന്ന് മാത്രമല്ല എത്രയോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം മെയ് മെയ് മാസം അഞ്ചാം തീയതി അദ്ദേഹം എല്ലാ ചാനലുകളിലൂടെ പരസ്യമായി പറഞ്ഞൊരു വാചകന്ത കോവിഡ് പ്രവാസികൾ പുറപ്പെടുന്നതിന് മുമ്പ് കോവിഡ് പരിശോധന നിർബന്ധമായി നടത്തിയിരിക്കണം കോവിഡിൻ്റെ ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഇവരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു ഇതേ മുരളീധരനാണ് ഈ മുരളീധരൻ മെയ് അഞ്ചാം തീയതി പറഞ്ഞതിന് പരസ്പര വിരുദ്ധമായിട്ട് ഇരുപത്തിയഞ്ച് ആറിന് പറഞ്ഞത് എന്താ ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ സംഭവം കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടൊരു കസേരിൽ ഇരുന്നു കൊണ്ട് ഇത്ത ഒരു മാസത്തിനുള്ളിൽ പരസ്പര വിരുദ്ധമായ പ്രസംഗ പ്രസ്താവനകൾ നടത്തുന്ന ഒരു മന്ത്രിക്ക് യോജിച്ചതാണോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഡോക്ടർ ലാൽ അദ്ദേഹത്തെ സംബന്ധിത്തോളം വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു സഹമന്ത്രിയാണ് ഈ സഹമന്ത്രിമാർക്ക് വകുപ്പുമായി കാര്യമായ ബന്ധമുണ്ടാകാറില്ല ഞാനിപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ പഴയ അൽഫോൻസ് കണ്ണന്താനത്തിന് പോലും ടൂറിസത്തിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ളൊരു മന്ത്രിയായിരുന്നു ശ്രീ മുരളീധരന് സ്വതന്ത്ര ചുമതലയൊന്നും കൊടുത്തിട്ടില്ല സഹ പിന്നെ വിദേശവാൃപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഇദ്ദേഹമല്ല ഇദ്ദേഹം ഒരു സഹമന്ത്രിയാണ് ഇദ്ദേഹത്തിന് മുന്നിൽ ഒരു ഫയലെത്താറില്ല ഇദ്ദേഹത്തിന് ഏതെങ്കിലും എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമില്ല ഇദ്ദേഹവുമായി ഉദ്യോഗസ്ഥന്മാർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വകുപ്പൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു 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 താൽക്കാലികമായി അദ്ദേഹത്തെ ഒന്ന് ഒന്ന് അവിടെ കൊണ്ടിരുത്താൻ വേണ്ടി ഒരു സഹമന്ത്രിയാക്കി എന്നുള്ള ഒഴിച്ചാൽ അദ്ദേഹത്തിന് ആ വകുപ്പിൽ തന്നെ കാര്യമായ ഒരു നിയന്ത്രണമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ കേന്ദ്ര ഗവണ്മെന്റ് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് അനുസൃതമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ അതേക്കുറിച്ച് പോലും അജ്ഞനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിവില്ലെങ്കിൽ കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരുമായി കേന്ദ്രത്തിലെ ഉത്തരവാദിത്ത മന്ത്രിമാരെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ശ്രീ ആന്റണി രാജു കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലുണ്ടായ വിവാദം ഈ കോംപ്ലിമെന്റ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ് ഈ കോംപ്ലിമെന്റിൽ തന്നെ ഈ സഞ്ജയ് ഭട്ടാചാര്യ എന്ന അദ്ദേഹത്തിന്റെ വകുപ്പിലെ മുരളീധരന്റെ വകുപ്പിലെ സെക്രട്ടറി ഒരു സെന്റൻസ് എഴുതുന്നു അത് കേരളത്തിലെ സർക്കാരിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് അഭിനന്ദിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് സാധാരണ ഇന്നലെ അൽഫോൺസ് കണ്ടതാനും ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തു തന്നെ പറഞ്ഞത് ഇത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന അർത്ഥമാണ് എന്നാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാകുന്ന ഒരു വാക്കിനെ ശ്രീ മുരളീധരൻ ആ വകുപ്പിലെ മന്ത്രി വന്നിട്ട് സെക്രട്ടറി എഴുതിയതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയി ആണെന്ന് വ്യാഖ്യാനിക്കുന്നത് കേട്ടുകൾവിയില്ലാത്ത സംഭവമാണ് അത് മന്ത്രി എഴുതിയതിനെ സെക്രട്ടറി വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കാം സെക്രട്ടറി എഴുതിയതിനെ വേണമെങ്കിൽ അത് മന്ത്രി ഉദ്ദേശിക്കുന്ന രീതിയിലാക്കി പുതിയൊരു കത്തെ എഴുതിപ്പിക്കാൻ അധികാരമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആൾ വന്ന് അതിനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഒരു അർത്ഥമാണ് എന്നാക്കി തീർക്കുന്നത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ സഹമന്ത്രിയുടെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതെന്തുകൊണ്ടാണ് എന്ന് ആളുകൾ അറിയാതിരിക്കാൻ കൂടിയാണോ മാധ്യമങ്ങളിലെ ഈ പ്രതികരണങ്ങളും പാർട്ടിയിൽ ഉണ്ടാകുന്ന ഈ നാണക്കേട് കേരളത്തിൽ ഉണ്ടാക്കുന്ന മന്ത്രി എന്ന ഒരു ഒരവസ്ഥ മറികടക്കാനാണോ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഡോക്ടർ ലാലേ ഇപ്പോൾ കോംപ്ലിമെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയില്ലായിരിക്കും അറിയാതിരുന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഡിഷണറി ഒന്ന് പരിധിയാൽ പോരെ അത് എല്ലാ ഇത് ഡിക്ഷണറി പരിധിയാലും അറിയാമല്ലോ കോംപ്ലിമെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അഭിനന്ദനമാണ് അതിൻ്റെ പച്ചമലയാളത്തിൻ്റെ അർത്ഥം എല്ലാ ഡിക്ഷണറിയിലും കിടക്കുമ്പോൾ അതൊന്നും മറിച്ചു നോക്കാതെ അതിൻ്റെ അർത്ഥം അപമാനിക്കലാണെന്ന് പറഞ്ഞു കൊണ്ട് വന്നാൽ എന്താ ചെയ്യുക ഞാൻ ചോദിക്കട്ടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നമുക്കെടുക്കാം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഭിനന്ദിച്ചു വിദേശ മന്ത്രാലയം അഭിനന്ദിച്ചു അദ്ദേഹത്തിൻ്റെ വകുപ്പ് വകുപ്പിൻ്റെ മന്ത്രി കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു പ്രധാനമന്ത്രി അഭിനന്ദിച്ചു സുപ്രീം കോടതി അഭിനന്ദിച്ചു കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി അഭിനന്ദിച്ചു ഹൈക്കോടതിയും അതുപോലെ അവിടുത്തെ യു യുണൈറ്റഡ് നേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും എല്ലാം അഭിനന്ദിച്ചതാണ് കേരളത്തിൻ്റെ മാതൃക പിന്തുടരണമെന്ന് മഹാരാഷ്ട്രയോട് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇവിടുന്ന് ഡോക്ടർമാരെ വിളിച്ച് അങ്ങോട്ട് പോയി ഈ മുരളീധരൻ രാജ്യസഭയിലേക്ക് പോയിരിക്കുന്ന മഹാരാഷ്ട്രയിലെ രോഗികളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കേരളത്തിൽ നിന്ന് മന്ത്രിമാരെ അയക്കുമെന്ന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും പിന്നാലെ നടന്നത് ഈ മുരളീധരൻ പ്രതിദാനം ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ ഗവൺമെൻ്റ് അഭ്യർത്ഥന അനുസരിച്ചാണ് അതുപോലെ ഗോവയും മഹാരാഷ്ട്രയിലുമൊക്കെ ഒക്കെ അവിടുത്തെ ആരോഗ്യവകുപ്പും അവിടുത്തെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നിരന്തരം കേരളത്തോടാണ് അഭ്യർത്ഥിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഞാൻ ചോദിക്കട്ട് ലോകം തന്നെ അംഗീകരിക്കാൻ ഞാൻ ചോദിക്കട്ട് ബഹുമാനപ്പെട്ട ഈ കേന്ദ്രമന്ത്രിക്ക് കേരളത്തെ ആരെങ്കിലും ഒന്ന് അഭിനന്ദിച്ചാൽ അത് അദ്ദേഹത്തിനും ഗുണകരമല്ലേ ഞാൻ ചോദിക്കട്ടെ കേരളത്തെ അപമാനിക്കുന്നതാണ് അദ്ദേഹം ഒന്നും മലയാളിയല്ലേ അല്ലേ കേരളീയനല്ലേ അപ്പോൾ കേരളത്തിന് വശങ്ങളിൽ നിന്നും പിന്നെ അഭിനന്ദനങ്ങൾ ചൊരിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് എടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഞാൻ കേന്ദ്രമന്ത്രി ആയിരുന്നെങ്കിൽ ഇത് മുഴുവൻ ആ അഭി ആ അഭിനന്ദനത്തിന് മുഴുവൻ ക്രെഡിറ്റ് ഞാൻ നേടിയെടുക്കാൻ ശ്രമിക്കുക അതിന് പകരം അദ്ദേഹം ഈ അഭിനന്ദനത്തിൻ്റെ ഇത് ഇതൊന്നും അഭിനന്ദനമല്ല ഇത് അല്ല കേരളത്തിൽ കുഴപ്പമാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണനിരക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനം അത് ആർക്കും അറിഞ്ഞുകൂടാത്തത് എന്നിട്ട് പോലും അതിൻ്റെ അഭിനന്ദനം അഭിനന്ദനമായി കണക്കാക്കി അതിൻ്റെ നേട്ടം കൊയ്യാൻ കഴിയാത്ത ഒരു കേന്ദ്രത്തിലെ മലയാളി മന്ത്രി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സാരമായി എന്തോ രാഷ്ട്രീയ തിമിരം ബാധിച്ചെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കേരളത്തോട് പരമപുച്ഛമായി കേരളത്തെ ഈഴ്ത്തിക്കെട്ടുക എന്നുള്ള ലൈസൻസായി എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ കേന്ദ്രമന്ത്രി എല്ലാ ദിവസവും കാലത്തെ പത്രസമ്മേളനം നടത്തുന്നതിനാൽ കേരളത്തെ അപമാനിക്കാനാണ് ഇദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയല്ലേ ഇന്ത്യയിൽ എത്രയോ പത്തിരുപത്താറ് സംസ്ഥാനങ്ങളുണ്ടല്ലോ ആ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ കേന്ദ്രമന്ത്രി മലയാളത്തിൽ കേരളീയരെ കുറിച്ച് അപമാനിക്കാൻ മാത്രം മുഖ്യമന്ത്രിക്കെതിരെ പ്രസ്താവന ഇറക്കാൻ മാത്രമായി എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിയ ചരിത്രം ഇന്ന് വരെ കേന്ദ്രത്തിണ്ടായിട്ടില്ലെന്ന് മാത്രം ഒരു ഒരു സെന്റൻസോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം പണ്ടൊരു കേന്ദ്ര സഹമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ണികൃഷ്ണൻ വി പി സിംഗ് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ ഇറാനിലെ സമാനം ഇത് സമാനമല്ല വളരെ യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ അവിടുത്തെ ആളുകളെ കൊണ്ടുവരാൻ മലയാളിയായിരുന്ന കെ പി ഉണ്ണികൃഷ്ണൻ ചെയ്തതിൻ്റെ ഒരു അംശം ചെങ്കിലും ചെയ്യാനുള്ള ഒരു കടപ്പാട് ചെയ്തില്ല എന്ന് മാത്രമല്ല അത് ചെയ്യുന്നവരെ അപമാനിക്കുന്ന ഒരു മന്ത്രി കേരളത്തിന് മാത്രമല്ല പാർട്ടിക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ അപമാനമാണെന്ന് പറയാൻ കഴിയും ശരി ഈ ചർച്ച ശ്രീ മുരളീധരനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും ഇതിൽ ശ്രീ മുരളീധരനെ പ്രതിരോധിക്കാനോ അദ്ദേഹത്തിന് പറയാനുള്ള ഭാഗം പറയാനോ എനിക്ക് എനിക്കവകാശമില്ല ഈ കാര്യത്തിൽ അവരുടെ പാർട്ടിയുടെ വക്താക്കളാണ് അത് ചെയ്യേണ്ടത് അവരെ ക്ഷണിക്കുകയും ചെയ്തതാണ് അവർ പോകണ്ട എന്ന് പറഞ്ഞത് മുരളീധരന് പാരയായി മാറരുത് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് കൈരളിയുടെ വാർത്താ സംവാദത്തെ മറ്റൊരു രീതിയിൽ കാണാനും ഇടയാക്കരുത് ചർച്ചയിൽ എല്ലാവർക്കും സ്പേസ് കൊടുക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ശ്രീ മുരളീധരനെ മോശമായി ചിത്രീകരിക്കാൻ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കാതെ പോയതാണ് ഇപ്പോൾ ഇതിലെ ഒരു ദുര്യോഗം ശ്രീ മുരളീധരനുള്ളത് ബി ജെ പിയിൽ നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്കും ഇവിടുത്തെ അറിയാം എൻ്റെ നമ്പർ അറിയാം ഇതിലേക്ക് ഈ ചർച്ച ചെയ്തതിന് മുമ്പ് വിളിച്ചാൽ അവർക്കുള്ള അവസരം കൊടുക്കുകയും ചെയ്യും എന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് ശ്രീ എം എൻ കാരശ്ശേരി ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഒരു ഭാഗത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു ചർച്ചയായി മാറാൻ പാടില്ലാത്തതാണ് പക്ഷേ ശ്രീ എം എൻ കാരശ്ശേരി ശ്രീ മുരളീധരനെതിരായി പാർട്ടിയിൽ ബി ജെ പിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ എതിർ ഗ്രൂപ്പുകാരെല്ലാം അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചു പല കാരണങ്ങൾ നിരത്തിയാണ് വിമർശിച്ചത് എന്ന് മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ചർച്ച എന്തുകൊണ്ടാണ് മുരളീധരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ഇന്ന് വരെ നാളില്ലാത്ത വിധം ഒരു കേന്ദ്ര സഹമന്ത്രിയും കേരളത്തോട് ചെയ്തിട്ടില്ലാത്ത വിധം പ്രതികരിക്കുന്നത് എന്നത് അന്വേഷിച്ചു പോകുമ്പോഴാണ് മുരളീധരന്റെ ഇപ്പോഴത്തെ നില പരിങ്ങലിലാണെന്നും അദ്ദേഹം അതിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും നിരീക്ഷണം വരുന്നത് കേരളത്തിലെ വിവിധ ഘട്ടങ്ങളിലെ കേന്ദ്ര മന്ത്രിമാരെ കേന്ദ്ര സഹമന്ത്രിമാരെ വിലയിരുത്തുമ്പോൾ ശ്രീ മുരളീധരൻ്റെ ഈ ഘട്ടത്തിലെ പ്രകടനത്തെ ശ്രീ എം എൻ കാരശ്ശേരി എങ്ങനെ വിലയിരുത്തും ലാൽ തീർച്ചയായിട്ടും ആ ബി ജെ പിയുടെ ഭാഗം പറയാൻ ഒരാളില്ല എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ സ്ഥിതിയാണ് കാരണം ജനാധിപത്യത്തിൽ നമ്മൾ ഏകപക്ഷീയമായി സംസാരിക്കരുതല്ലോ പക്ഷെ അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സദ്ദാം ഹുസൈന്റെ കുവൈത്ത് ഇന്വേഷന്റെ സമയത്ത് എങ്ങനെയാണ് മലയാളിയായ ഉണ്ണികൃഷ്ണൻ അവിടെ നേരത്തെ പറഞ്ഞു അന്ന് വിദേശകാര്യമന്ത്രി ആയിരുന്നത് എൻ്റെ ഓർമ്മയിൽ ഗുജറാത്ത് ആണ് അദ്ദേഹം അവിടെ ചെന്നു അത് കഴിഞ്ഞ് കുവൈത്തിലൊക്കെയുള്ള ആളുകളെ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മണ്ണികഷം പോയി എന്നിട്ട് അവിടെ അന്നത്തെ കുവൈത്തിലെ എയർപോർട്ട് ഉപയോഗിക്കുന്നതിൽ എന്തോ അമേരിക്ക എന്തോ പ്രസിഡന്റ് ആക്കിയിട്ട് ജോർദാൻ വഴിയാണ് അവരെ കടത്തി കൊണ്ടുവന്നത് എൻ്റെ ഓർമ്മയിൽ ഒരു ലക്ഷത്തി േഴായിരം ആളുകള് ഇവിടെ മടങ്ങിയെത്തി എന്നാണ് എൻ്റെ ഓർമ്മ ഇത് തൊണ്ണൂറിലെ കാര്യമാണ് പക്ഷെ ഏതാണ്ട് കാര്യങ്ങൾ ശരിയായിരിക്കും അപ്പോ നമ്മുടെ പൗരന്മാര് അന്യദേശ ദേശങ്ങളിൽ യുദ്ധം കൊണ്ടോ സാംക്രമിക രോഗം കൊണ്ടോ ഏതെങ്കിലും പ്രകൃതി ദുരന്തം കൊണ്ടോ കഷ്ടപ്പെടുമ്പോ അവരെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി അപ്പോ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പർ ആണെങ്കിൽ തന്നെയും വി മുരളീധരൻ ഒരു മലയാളിയാണ് അപ്പോ വിദേശത്ത് നിന്ന് വരാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കാൻ അതിന്റെ സഹായം ഉണ്ടാക്കാൻ അതിന്റെ ആസൂത്രണം നടത്താൻ അതിന്റെ ഏകോപനം നിർവഹിക്കാൻ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് അദ്ദേഹത്തിനായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് രണ്ട് അദ്ദേഹം ഒരു മലയാളിയാണ് ഇപ്പോ എ അറിവനുസരിച്ച് നൂറ്റി അമ്പതിലധികം മലയാളികൾ ഗൾഫ് നാടുകളിൽ മരിച്ചു കഴിഞ്ഞു അപ്പൊ അവര് മിക്കവരും അവരുടെ ബന്ധുക്കളും ഒക്കെ സാധാരണഗതിയിൽ അവർ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ കയറിയാൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വിമാനം ചാർട്ടർ ചെയ്യാം അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയുള്ള അനവധി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും കൂടി ആലോചിച്ച് ചെയ്യേണ്ടതാണ് അതിനകത്ത് ഒരു ആസൂത്രണം വേണം ഏകോപനം വേണം ആ ഏകോപനത്തിന് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു കണ്ണിയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്ന് പറയുന്നത് ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഈ രംഗത്തുണ്ടായിരുന്നു നമ്മുടെ മുസ്ലിം ലീഗിലെ നേതാവ് ഇ അഹമ്മദ് അദ്ദേഹം ആ യാത്രകൾ നടത്തുകയും അവരൊക്കെ ആയിട്ട് നല്ല വ്യക്തിബന്ധം തന്നെ സ്ഥാപിക്കുകയും ചെയ്തതിന്റെ കഥകൾ നമുക്കറിയാം അപ്പോ മലയാളിയായ ഒരേ ഒരു മന്ത്രിയെ ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിലുള്ളൂ അത് താനാണ് എന്നുള്ള ഉത്തരവാദിത്വമാണ് മുരളീധരൻ കാണിക്കേണ്ടത് അദ്ദേഹം കേരള ഗവൺമെന്റിനെ വിമർശി വിമർശിക്കാം പക്ഷെ ആ വിമർശനം അല്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ അത് ചെയ്യാന്നേ അതായത് നമ്മളിപ്പോ കേരള ചരിത്രം ഇതിനു ഇതിനുമുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേരള സമൂഹം ഇതിനു ഇതിനുമുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോവാണ് നമ്മള് നമുക്കൊരു സാമൂഹ്യ സ്തംഭനം വന്നു നമ്മുടെ വ്യ വ്യവസായ മേഖല വ്യാപാര മേഖല തൊഴിൽ മേഖല വിദ്യാഭ്യാസ രംഗം കലാരംഗം എല്ലാം സ്തംഭിച്ചു ഇവിടുത്തെ ഉൽപാദനം എന്നുള്ളത് നിർഭാഗ്യവശാൽ പൂജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾ ആരാണ് ബി ജെ പി ആരാണ് സി പി എം ആരാണ് കോൺഗ്രസ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മുതിരാൻ പാടില്ല നിർഭാഗ്യവശാൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒക്കെ ചെയ്തത് വളരെ അന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം ശൈലജ ടീച്ചറെ പോലെ ഇത്രയും ഉത്തരവാദിത്വം കാണിക്കുന്ന കാര്യപ്രാപ്തിയുള്ള ഒരു ആരോഗ്യമന്ത്രിയെ ഒരു നിലയ്ക്കും പരിഹസിച്ചുകൂടാ നമുക്ക് വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാം അതിന്റെ ഘട്ടമല്ല ഇപ്പോ അപ്പോ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും പ്രവാസി മലയാളികളുടെയും ഇടയിലുള്ള ബിന്ദു എന്ന് പറയുന്നത് എന്റെ കണ്ണില് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വി മുരളീധരനാണ് ആ ബിന്ദുവിന്റെ പ്രാധാന്യം ഉത്തരവാദിത്വം മനസ്സിലാക്കാതെ അദ്ദേഹം പെരുമാറുന്നു അതിന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വളരെ അങ്ങ് കൃത്യമായി പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഒരു ബിന്ദുവാണ് ശ്രീ വി മുരളീധരൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ആ പോയിന്റിൽ ഒരു കാര്യം ഞാൻ താങ്കളുടെ മുമ്പിൽ വെക്കുകയാണ് കേരള മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പല ഇത് ആദ്യത്തെ ഒരു രോഗമാണ് ഇത് നമ്മുടെ മുമ്പിൽ മുമ്പ് ഒരു ഇത്തരം ഒരു വൈറസ് വന്നിട്ടില്ല അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞും പരിചയിച്ചും പഠിച്ചും മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ കേരളവും കേന്ദ്രവും നൽ കൃത്യമായ രീതിയിൽ ആലോചനകൾ വേണ്ട ഘട്ടങ്ങളിലൊക്കെ നടത്തി ചില തീരുമാനങ്ങൾ എടുത്താണിത് ഇപ്പം നടക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പോൾ അതിൽ പല ഘട്ടങ്ങളിലും ട്രയൽ ആൻഡ് എറർ എറർ പോലെ കാര്യങ്ങൾ ചെയ്തും തെറ്റുകൾ തിരുത്തിയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ച് ഇപ്പോൾ നമുക്ക് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തിക്കാൻ ഒരു സംവിധാനമുണ്ട് അത്തരത്തിൽ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നതിൽ വി മുരളീധരൻ എന്ന ബിന്ദുവിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു അദ്ദേഹത്തിന് വിമർശനങ്ങളും ഈ കത്തുകളിലെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യലുമല്ലാതെ കേന്ദ്രവും കേരളവും തമ്മിൽ ഇപ്പോൾ നടത്തുന്ന കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഒരു പങ്കും ഇല്ലായിരുന്നു എന്ന് വരുന്നത് കഷ്ടമല്ലേ അല്ല ആ കത്തിനെ പറ്റിയൊക്കെ അദ്ദേഹം ഒന്നും മിണ്ടാൻ പാടില്ല അതിനെപ്പറ്റി നല്ലത് പറയുന്ന ഒരു കത്ത് അവിടുന്ന് വന്നു ശരി അദ്ദേഹത്തിന് അതിഷ്ടി ഉണ്ടായിരിക്കാ മതി കാരണം ആ ഡിപ്പാർട്ട്മെന്റിന്ന് അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്ന് ഒരു കത്ത് പോയതിനെ പറ്റി പിന്നീട് അദ്ദേഹം പറയാൻ വരുന്നത് വളരെ തുച്ഛമായ ഒരു വളരെ എന്നോട് ക്ഷമിക്കണം അതായത് ഒരു മന്ത്രിയുടെ അന്തസ്സിന് നിരക്കാത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ അതൊക്കെ അതൊന്നും ചർച്ച ചെയ്ത് നേരം കളയേണ്ട സമയല്ലിപ്പോ നമ്മുടെ പത്രസ്ഥലം നമ്മുടെ സമയം നമ്മുടെ അധ്വാനം നമ്മുടെ ഏകാഗ്രത ഇത് മുഴുവൻ പ്രവാസി മലയാളികളെ കേരളത്തിൽ എത്തിക്കുന്നതിൻ്റെയും ഇവിടുത്തെ രോഗികളെ ചികിത്സിക്കുന്നതിൻ്റെയും രോഗമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഒക്കെ തിരക്കാണ് നമുക്ക് ഇവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മള് നമ്പർ ആണ് നമുക്ക് എല്ലാം നമ്മൾ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന മട്ടില് ആളുകൾ ഇതിന്റെ നേരെ ഉദാസീനരായത് കൊണ്ടാണ് ഇപ്പൊ സാമൂഹ്യ വ്യാപനമുണ്ടോ എന്ന് സംശയിക്കേണ്ട പേടിക്കേണ്ട തരത്തിലേക്ക് വന്നത് ആ തരത്തിലുള്ള ഉദാസീനത തീർച്ചയായിട്ടും ആത്മഹത്യാപരമാണ് അപ്പൊ ഇവിടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും മറ്റ് വിവാദങ്ങൾക്കും കാലാവധി നീട്ടിക്കൊടുക്കേണ്ട മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ട ഘട്ടമാണിത് നമ്മളൊരു യുദ്ധത്തിലൂടെ കടന്നുപോവാണ് നമ്മൾ മൂന്നാം ലോകയുദ്ധത്തിലാണ് മനുഷ്യരാശി മുഴുവൻ ഒരു ഭാഗത്തും നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ കൊറോണ എന്ന് പേരായ ഒരു രോഗമാണ് മറുവശത്തും അപ്പൊ ഇവിടെ നമ്മളിപ്പോ പൊതുവ ഒന്നിച്ചു നിൽക്കുക എല്ലാ രാഷ്ട്രങ്ങളും ഒന്നിച്ചു നിൽക്കുക ദേശാതിർത്തികളില്ല ഭാഷ അതിർത്തികളില്ല ജാതിയുടെയും മാത്തിന്റെയും പാർട്ടിയുടെയും പ്രശ്നങ്ങളില്ല എന്നാൽ മാത്രമേ മനുഷ്യരാശിക്ക് ഇതൊന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്ക് ബി ജെ പി പ്രതിനിധിയായ മന്ത്രി വരണം അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കാൻ ആ തരത്തില് അദ്ദേഹത്തിന് തിരിയുന്നില്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട സഹപ്രവർത്തകർ കേൾക്കുന്നത് വലിയ കഷ്ടമാണ് യെസ് ഞാൻ തിരിച്ചു വരാം ശ്രീ എം എൻ കാരശ്ശേരി ശ്രീ സലീം മടവൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ പ്രമോദ് പുഴങ്കര കേരളത്തിലെ ബി ജെ പിയിലെ കലാപം ആദ്യത്തെ സംഭവമല്ല പക്ഷെ കേന്ദ്രമന്ത്രിയായ ശ്രീ മുരളീധരൻ അതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആകുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് ആർ എസ് എസ് ഇടപെട്ട് ഇന്ന് ഇത്തരം ഒരു തർക്കത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോർ കമ്മിറ്റി യോഗം തന്നെ വിളിച്ചുകൂട്ടിയത് എന്ന് പറയുന്നു ആ യോഗത്തിൽ പോലും പി കെ കൃഷ്ണദാസ് പക്ഷം മുരളീധരനെതിരെ ആഞ്ഞടിക്കുന്നതിന് ഒരു കാരണം പറഞ്ഞത് കെ മുരളീ ശ്രീ വി മുരളീധരൻ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിലൂടെ കേരളത്തിന് അപമാനമുണ്ടാക്കി അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സലീം മടവുറയുടെ ഇരിപ്പുണ്ട് അദ്ദേഹം കൊടുത്ത ഒരു പരാതിയിൽ ആണ് ഡി ആർ ഡി ഒയിൽ ബന്ധപ്പെട്ട ഒരു കേസ് മുന്നോട്ട് പോകുന്ന എൻ ഐ എയ്ക്ക് കൊടുത്ത പരാതിയും മറ്റു പലർക്കും കൊടുത്ത പരാതിയും ഉണ്ട് ആ പരാതിയിൽ പറയപ്പെടുന്ന അപ്പുറത്ത് വശത്ത് നിൽക്കുന്ന ഒരാളുമായി നിരന്തരം ശ്രീ വി മുരളീധരൻ്റെ ഓഫീസിന് ബന്ധമുണ്ട് എന്നതാണ് മൂന്നാമത്തത് കോൺഗ്രസ്സിലെ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ് മുരളീധരൻ്റെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടവർ എന്നതാണ് മുരളീധരൻ്റെ ഓഫീസിന് ബി ജെ പി കാര്ക്ക് ഇടപെടാൻ പറ്റുന്നതിനേക്കാൾ സ്വാധീനം ഇത്തരം കൂട്ടർക്കാണ് പാർട്ടിക്ക് പുറത്തുള്ളവർക്കാണ് എന്നതാണ് ഇതിനെയൊക്കെ മറികടക്കാൻ വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഉപയോഗിച്ച് പ്രസ്താവനകൾ നടത്തി കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്താണ് ബി ജെ പിക്ക് ഇതുകൊണ്ടുള്ള ഗുണം മുരളീധരൻ പക്ഷത്തിനുള്ള ഗുണം 呃。Uh വാസ്തവത്തിൽ കേരള കേരളം ഇത്രയും വലിയ ലോകം തന്നെ ഇത്രയും വലിയൊരു മഹാമാരിയെ സമാ സമാനതകളില്ലാത്ത ഒരു മഹാമാരിയെ ആധുനിക ലോകം നേരിടുമ്പോൾ കേരളം അതിൽ ഒട്ടും കുറവല്ലാത്ത രീതിയിൽ അതിൻ്റെ ഭീഷണി നേരിടുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഒരു കേന്ദ്ര സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്ര സഹമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കാരണഭൂതനാകുന്നു എന്നുള്ളത് തന്നെ വളരെ വളരെ സങ്കടകരമായ ലജ്ജാവഹമായ ഒരു കാര്യമാണ് കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്ക് ഇല്ലാത്ത ഒരു മഹാമാരിയെ ആധുനിക ലോകം നേരിടുമ്പോൾ കേരളം അതിൽ ഒട്ടും കുറവല്ലാത്ത രീതിയിൽ അതിന്റെ ഭീഷണി നേരിടുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഒരു കേന്ദ്ര സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കാരണഭൂതനാകുന്നു എന്നുള്ളത് തന്നെ വളരെ ആ വളരെ സങ്കടകരമായ ലജ്ജാവഹമായ ഒരു കാര്യമാണ് ഇപ്പൊ കേരളത്തിലെ ബി ജെ പിയിലെ ഏഹ് ഗ്രൂപ്പ് വഴക്ക് എന്നുള്ളതൊരു പുതിയ കാര്യമല്ല കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജനങ്ങളിലെക്കിടയിൽ അവരുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണെങ്കിൽ പോലും അത്തരമൊരു രാഷ്ട്രീയം പറഞ്ഞ് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനം ഊർജ്ജം അവരവരുടെ പാർട്ടിക്കുള്ളിലെ വഴക്കുകൾക്ക് പലപ്പോഴും കൊടുക്കാറുണ്ട് ഈ വി മുര ഈ മുരളീധരൻ കേ എം പി ആയി വന്നപ്പോൾ മുരളീധരൻ എം പി ആയി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന സമിതി ആഫീസിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തകൾ പോലും നമ്മൾ ഒന്ന് കേട്ടതാണ് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു വശം പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കേന്ദ്രമന്ത്രിയാകുമ്പോൾ നിങ്ങൾ ഒരു ഭരണഘടനാ പദവിയിലാണ് ഇരിക്കുന്നത് ഈ ഭരണഘടനാ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരു കേന്ദ്ര മന്ത്രി സഹമന്ത്രി എന്ന ഭരണഘടനാ ഇരുന്നു കൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഇത് മുരളീധരൻ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും തൻ്റെ ഭരണഘടനാപരമായ സത്യപ്രതിജ്ഞ ലംഘനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനയച്ച ഒരു കത്ത് അതിനെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പോൾ ആ സത്യത്തിൽ ഉദ്യോഗസ്ഥനയച്ച കത്തിനെ കുറിച്ച് മന്ത്രി വ്യാഖ്യാനിക്കുകയല്ല വേണ്ടത് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ആ തത്തിനെ സംസ്ഥാന സർക്കാർ വളച്ചൊടിച്ചു എന്നാണ് ആക്ഷേപമെങ്കിൽ അത് സർക്കാർ തലത്തിലാണ് അതിൻ്റെ ഇടപാടുകൾ നടത്തേണ്ടത് ഇതൊക്കെ ഇത് ഞാനിപ്പോ ഈ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇത് ബി ജെ പിക്ക് നേട്ടമോ കോട്ടമോ എന്നുള്ളത് ഒരു ഒരു വിഷയം കാരണം ബി ഇത് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം മുരളീധരൻ എന്നുള്ള വ്യക്തിക്കും അപ്പുറം ഇവിടെ നടക്കുന്നത് സംസ്ഥാന സർക്കാരുകളോട് കൊറോണ വ്യാപനം തടയുന്നതിലും കൊറോണക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിലും അമ്പേ പരാജയപ്പെട്ട മോദിയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി എൻ ഡി എ സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് അതിനു മുമ്പും ഇപ്പോഴും തുടർന്നു വരുന്ന ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയത്തിന്റെ തുടർച്ചയാണ് സഹമന്ത്രിയായ മുരളീധരൻ കേരളത്തിൽ വന്ന് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്നുള്ള മട്ടിൽ ഇവിടെ നടത്തുന്നത് സത്യത്തിൽ ഈ കൊറോണ കൊറോണ കോവിഡ് മഹാമാരിയെ തടയുന്നതിന് വേണ്ടി കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും നൽകുന്നില്ല എന്നുള്ളതാണ് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രവാസികളെ കൊണ്ടുവരുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ പലപ്പോഴും കേരളത്തെ പോലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രവാസികളായി തൊഴിൽ ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് പ്രവാസി തൊഴിലാളികൾ പ്രവാസി തൊഴിലാളികൾ മലയാളികൾ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ന്യായമായ ആശങ്കകൾക്ക് മറുപടി നൽകാൻ പോലും കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ സമയം കണ്ടെത്തുകയോ അതിന് ജാഗ്രത കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യക്കാരെ പ്രവാസികളായ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയപ്പോൾ ഈ വന്ദേ ഭാരത് മിഷൻ എന്നുള്ള പദ്ധതി നടപ്പിലാക്കിയപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കെ പി ഉണ്ണികൃഷ്ണൻ മന്ത്രി ആയിരുന്ന കാലത്ത് ഗൾഫ് ഒന്നാം ഗൾഫ് യുദ്ധ കാലത്ത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സൗജന്യമായാണ് ആ ആപത്തിൽ നിന്നും അവർ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇപ്പോ മോദി നടത്തിയ വന്ദേ ഭാരത് മിഷനിൽ വിമാ സാധാരണഗതിയിൽ ഈടാക്കുന്ന വിമാനക്കൂലിയേക്കാൾ ഇരട്ടിയോ അതിലധികമോ കൊടുത്താണ് ആളുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് യുദ്ധക്കപ്പൽ ഒരു രാജ്യത്തിന്റെ നാവികസേനയുടെ കപ്പലിൽ ആളുകളെ രക്ഷാ എന്നുള്ള മട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിന് തുക ഈടാക്കിയ ആദ്യത്തെ ലോകത്തിൽ തന്നെ ആദ്യത്തെ സർക്കാർ ഒരുപക്ഷേ പക്ഷേ മോദി സർക്കാരായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ലജ്ജാകരമായ കഴിവുകെട്ട പ്രകടനത്തിലൂടെ കോവിഡ് വ്യാപനത്തെ തടയുന്നതിന് ഒരു തരത്തിലും ഒരു സംഭാവന നൽകാൻ കഴിയാത്ത ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കൂടിയായാണ് വി മുരളീധരൻ ഇവിടെ സംസാരിക്കുന്നത് യെസ് ശ്രീ എം എൻ കാരശേരിയും ശ്രീ പ്രമോദ് പുഴങ്കരെയും ശ്രീ ആന്റണി രാജു നേരത്തെ പറഞ്ഞ വിമർശനങ്ങളെ അടിവരയിടുന്ന രീതിയിലാണ് കാര്യങ്ങളെ വിലയിരുത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായത് ഒരുപക്ഷേ ശ്രീ വി മുരളീധരൻ എന്ന കേന്ദ്ര സഹമന്ത്രിക്ക് സാധാരണ കേന്ദ്ര സഹമന്ത്രിമാർക്ക് വലിയ റോളുകളൊന്നും ഇല്ലെങ്കിൽ കൂടി അവർ അവരുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഇടപെടുകയും കാര്യങ്ങളെ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കഥകൾ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ കേട്ടു അത് ഈ കൊറോണ കാലഘട്ടത്തിൽ ശ്രീ വി മുരളീധരന് ഉപയോഗിക്കാനായില്ല എന്നത് ഗ്രൂപ്പിസത്തിൻ്റെ പേരിലാണെങ്കിലും പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയാകുന്നതും മുരളീധരനെതിരായി ഉപയോഗിക്കപ്പെടുന്നതും അത് മുരളീധരന് ക്ഷീണമുണ്ടാക്കുന്നു ബി ജെ പിക്ക് ക്ഷീണമുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ശ്രീ സലീം മടവൂരിലേക്ക് ശ്രീ സലീം മടവൂർ ഇന്ന് പി കെ കൃഷ്ണദാസ് പക്ഷം ആഞ്ഞടിച്ച ഒരു പ്രധാനപ്പെട്ട കേസ് താങ്കൾ കൊടുത്ത പരാതിയിൽ ഉന്നയിക്കപ്പെട്ട പരാതിയിലെ കഥാപാത്രം അത് വി മുരളീധരൻ്റെ ഓഫീസിലെ നിത്യ സന്ദർശകനാണ് എന്നതാണ് അത് ആ കേസുകളുടെ നടത്തിപ്പിലും മുരളീധരൻ്റെ ഓഫീസിന് സഹായം ലഭ്യമാകുന്നുണ്ടോ എന്താണ് ആ കേസിൽ പ്രധാനമായി പറയുന്നത് എന്ന് പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാകാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാകാൻ ഒന്ന് ചുരുക്കി പറയാമോ സലീം മടവൂർ ഈ ഇദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അരുൺ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് അനുഭാവി ഇദ്ദേഹം ഡൽഹിയിൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മയൂർ വിഹാറിലെ ബാലഗോകുലത്തിന്റെ ചുമതലയുള്ള ആളായിരുന്നു ഡൽഹിയിൽ അവിടെ വെച്ച് മയൂർ വിഹാറിലെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയായ ഒരു ആർ എസ് എസുകാരൻ്റെ ഭാര്യയെ ഡി ആർ ഡി ഒ ഉദ്യോഗസ്ഥനാണെന്ന് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച് അങ്ങനെ ആ രൂപത്തിൽ പരിചയപ്പെട്ട് അവരെ തട്ടിയെടുത്തു ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ആ ക്ഷേത്ര ഭാരവാഹിയുടെ കാരണം അദ്ദേഹത്തെ അപമാനിക്കലാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിൽ വരികയാണ് ഈ ഡി ആർ ഡി ഒയുടെ വ്യാജ ഐഡൻറ്റി കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിക്കുന്ന ഈ അരുൺ പി രവീന്ദ്രൻ നേരത്തെ കേരളത്തിൽ കോഴിക്കോട്ട് ഒരു എൻ ജി ഒയിൽ പ്രവർത്തിച്ചിരുന്നു മന്ത്രിയുടെ ഭാര്യ നടത്തുന്ന ഒരു എൻ ജി ഒയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അവിടെ നിന്ന് കഴിവ് തെളിയിച്ചിട്ടാണ് ഡൽഹിയിലേക്ക് പറിച്ചു നടന്നത് പിന്നീട് ഡൽഹിയിൽ മന്ത്രിയുടെ ഓഫീസാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം മറ്റൊരു പ്രവർത്തന കേന്ദ്രം സി ജി ഒ കോംപ്ലക്സിലുള്ള ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഓഫീസായിരുന്നു അതിൻ്റെ വൈസ് ചെയർമാൻ ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ്റെ ഓഫീസിലാണ് ഇദ്ദേഹം കേന്ദ്രീകരിച്ചത് അതിൻ്റെ തൊട്ടടുത്താണ് റോയുടെ ഓഫീസ് അതീവ സുരക്ഷാ സുരക്ഷയുള്ള റോയുടെ ഓഫീസുള്ള കോംപ് കോംപ്ലക്സിൽ ഇദ്ദേഹം ഈ വ്യാജ ഐഡൻറിറ്റി കാർഡുമായിട്ട് നിരന്തരം പോയിട്ടുണ്ട് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും രഹസ്യം ഈ മേഖലയിൽ ചോർത്തിയിട്ടുണ്ടോ ഇതേക്കുറിച്ചൊരന്വേഷണം ഇതേവരെ നടന്നിട്ടില്ല ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ ഈ മുരളീധരനുമായി ബന്ധപ്പെട്ട ആളുകൾ തടയിടുകയാണ് മുരളീധരനുമായി ബന്ധമില്ലെങ്കിൽ അദ്ദേഹം അത് നിഷേധിക്കേണ്ടേ അതേപോലെ തന്നെ മുരളീധരൻ്റെ വളരെ അടുത്ത ആൾ നിങ്ങൾ കൈരളി ചാനലിൽ തന്നെ ഒരിക്കൽ വാർത്ത വ്യക്തമായിട്ട് വന്നു ബാങ്ക് തട്ടിപ്പിന് പത്തു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിൽ ഒരു ഹൗസ്റ്റേഫ് എന്ന് പറയുന്ന ഒരു ഒരു കുട്ടിയുടെ രക്ഷിതാവ് അദ്ദേഹം മഞ്ചേരി പോലീസിൽ പരാതി കൊടുത്തിരുന്നു പത്തു ലക്ഷം വാങ്ങിയത് അവിടുത്തെ ബി ജെ പി നേതാവിനെതിരെ ആ ബി ജെ പിൻ്റെ നേതാവ് രശ്മിൽനാഥ് എന്ന് പറയുന്ന ബി ജെ പിയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഈ അരുൺ രവീന്ദ്രൻ്റെ ബന്ധുവാണ് ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മുരളീധരനാണ് ഈ രശ്മിൽ രശ്മിൽനാഥ് വയനാട്ടിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു താനൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അതേപോലെ തന്നെ അരുൺ രവീന്ദ്രൻ നമ്മുടെ ബാലഗോകുലത്തിൻ്റെ ചുമതലയുള്ള ആളാണ് ഇവരൊക്കെ മുരളീധരൻ്റെ ഉപഗ്രഹങ്ങളാണ് ബി ജെ പിയിൽ മുരളീധരൻ്റെ ഉപഗ്രഹങ്ങളാണ് അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് അത് അത് ലതിക എന്ന് പറയുന്ന സ്ത്രീ അത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ബന്ധുവാണെന്ന് കേൾക്കുന്നു ഇവരുടെ ഭർത്താവ് നാ നാരായണദാസ് അദ്ദേഹം എ ഐ സി സി ഓഫീസിലാണ് പ്രവർത്തിക്കുന്നത് നാരായൺ ദാസിനെ എ ഐ സി സി ഓഫീസിൽ നിയമിച്ചിരിക്കുന്നത് എന്നത് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീന ഫലമായി അദ്ദേഹം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലം തൊട്ട് അദ്ദേഹം നിയമിച്ച് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ നാരായണദാസാണ് എ ഐ സി സി ഓഫീസിൽ പ്രവർത്തിക്കുന്ന നാരായൺ ദാസിൻ്റെ ഭാര്യ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ബി ജെ പി ക്കാരനെ മുരളീധരൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ബി ജെ പിയിൽ ആളുകൾ ഇന്ന് ബഹളം ഉണ്ടാക്കാനൊരു കാരണമുണ്ട് അവർ ബഹളം ഉണ്ടാക്കാൻ കാരണം ബി ജെ പിക്ക് കൊടുത്ത പേരുകളൊന്നും വന്ദേ ഫ്ലൈറ്റ് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന വിദേശത്ത് ഫ്ലൈ കൊണ്ടുവരുന്ന ഫ്ലൈറ്റിൽ ആ വന്ദേ ഭാരത് മിഷൻ അതില് ബി ജെ പിക്ക് കൊടുത്ത ആളുകളല്ല കയറുന്നത് അത് രമേശ് ചെന്നിത്തല കൊടുത്ത ഈ ലതിക മുഖേന കൊടുത്ത ആളുകൾ ആ വിമാനത്തിൽ കയറി വരികയാണ് ബി ജെ പിക്ക് നോക്കുകുത്തികളാവുകയാണ് അപ്പം ഇതൊരു വല്ലാത്തൊരു അഴിമതിയുടെ കൂട്ടരങ്ങാണ് കൂട്ട കൂട്ടിച്ചേരലാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു കറക്ക് കമ്പനിയാണ് മുരളീധരൻ്റെ ഓഫീസുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ അനുയായി ആയിരിക്കുന്ന അരുൺ രവീന്ദ്രൻ ചെയ്തിരിക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് ആ അന്വേഷണം നടത്തുന്നത് പോലും ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് തടയാണ് ഇത്തേ എന്നേ വരെ അരുൺ രവീന്ദ്രനുമായി തനിക്ക് ബന്ധമില്ല എന്നൊരു നിഷേധക്കുറിപ്പ് ഇറക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായിട്ടില്ല വാർത്ത കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അദ്ദേഹം വഴിമാറുകയാണ് ഞാൻ ഒരു കാര്യം കൂടെ നേരത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുകയാണ് കേരളത്തിൽ നിന്ന് എത്രയോ ആളുകൾ കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട് വി കെ കൃഷ്ണമേനോൻ ആയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കെ പി ഉണ്ണികൃഷ്ണൻ ആയിട്ടുണ്ട് അരങ്ങേ ശ്രീധരൻ വീരേന്ദ്രകുമാർ അതേപോലെ തന്നെ എസ് കൃഷ്ണകുമാർ ഇതിന് ഇദ്ദേഹത്തിനെ താരതമ്യം ചെയ്യാനുള്ളൊരു കേന്ദ്രമന്ത്രി എസ് കൃഷ്ണകുമാറാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിലെ നായനാരുടെ ഗവൺമെന്റിനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ട് ഒരു തെരുവ് പ്രാസംഗികനെ പോലെ നാടനീള പ്രസംഗിച്ച് കേരളത്തിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയുടെ ചുമതല ഇടായിട്ട് ആ സഹമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ട് അന്നത്തെ നാനാരുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ നിരന്തര ശല്യം ചെയ്തൊരു വ്യക്തിയായിരുന്നു കൃഷ്ണകുമാർ അതുപോട്ടെ ഞാൻ ഇദ്ദേഹത്തോട് പറയാന്നത് നിങ്ങൾ അല്പ ഓ രാജഗോപാൽ എന്ന് പറയുന്ന ബി നേതാവ് കേന്ദ്രത്തിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കണ്ട അല്പം പഠിച്ചു കൊടുക്കും അദ്ദേഹം ബി ജെ പി ആണ് ഞാൻ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വ്യക്തിപരമായി ഞാൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഒ രാജഗോപാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായപ്പോൾ ഇവിടെ കേരളത്തിലെ ഗവൺമെന്റുകളുമായിട്ടോ രാഷ്ട്രീയമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ കേരളത്തിന് എന്ത് എനിക്ക് ചെയ്യാൻ കഴിയും അദ്ദേഹം ചിന്തിച്ചത് എത്രയോ ഓവർബ്രിഡ്ജുകളും ധാരാളം ട്രെയിനുകളും റെയിൽവേ ലൈനുകളും തന്നുകൊണ്ട് കേരളത്തിൽ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കേന്ദ്രമന്ത്രിയാണ് ഒ രാജഗോപാൽ നിഷേധിക്കാൻ കഴിയില്ല ആ രാജഗോപാലിനെ കണ്ടെങ്കിൽ അദ്ദേഹം പഠിക്കത്തെ എന്താ ചെയ്യുന്നത് എത്ര കണ്ട് കേരളത്തെ ശല്യം ചെയ്യാം കേരളത്തിൽ എന്ത് ദ്രോഹം ചെയ്യാം ജനങ്ങൾക്ക് എന്ത് ദ്രോഹം ഉണ്ടാക്കാം അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത് നിരന്തരമായി ഇത്തരം മുരളീധര മുന്നോട്ടുള്ള പോക്കിന് ഈ മന്ത്രിയുടെ ഓഫീസിന് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനാകുന്നുണ്ടോ അങ്ങനെ ഒരു ആരോപണത്തിന് കഴമ്പുണ്ടോ ശ്രീ മുരളീധരന് അദ്ദേഹം ഈ അരുൺ രവീന്ദ്രനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയോ അദ്ദേഹത്തെ കൂടെ നിർത്തി മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ആരോപിച്ചിട്ടും ഈ ബി ജെ പി നേതാക്കൾ പോലും അദ്ദേഹത്തെ പരാതി പറഞ്ഞിട്ടും ഈ അരുൺ രവീന്ദ്രനെ സംരക്ഷിക്കുന്നു എന്നാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസിനെ ഏതെങ്കിലും രീതിയിൽ ശ്രീ മുരളീധരൻ സഹായിക്കുന്നുണ്ടോ എന്ന് താങ്കൾക്കറിയാമോ തീർച്ചയായിട്ടും വി മുരളീധരൻ്റെ സ്വാധീനം കൊണ്ടാണ് നേരത്തെ കേട്ടറിവുള്ള കേസുകൾക്ക് പോലും എൻ ഐ എ ഇറങ്ങിപ്പുറപ്പെടുകയാണ് ഉത്തരേന്ത്യയിലെ ധാരാളം കേസുകൾ ചെറുതും വലുതുമായി ഞാൻ ചോദിക്കട്ടെ എൻ ഐ എ ഈ കേസ് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളുടെ പേരാണ് എൻ ഐ ഈ വ്യാജ് ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ഈ ഈ മുരളീധരനും ബി ജെ പിയും സുരേന്ദ്രനും എത്ര പത്രസമ്മേളനം നടത്തും രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയെന്ന് പറയില്ലേ ഈ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന ആളുകളാണെന്ന് പറയില്ലേ അപ്പോൾ ഈ മുരളീധരൻ്റെ ശിങ്കടിയായ ഒരാളുടെ കയ്യിൽ നിന്ന് വ്യാജ് ഐഡൻറ്റിറ്റി കാർഡ് അത് ഒരു ദിവസത്തെ ബന്ധമല്ല നേരത്തെയുള്ള ബന്ധമാണ് കോഴിക്കോട് തൊട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബന്ധം ബി നേതാവാണ് അങ്ങനെ വ്യാപകമായി തട്ടിപ്പിൻ്റെ ഒരു ചരിത്രം തന്നെയുള്ള ബാലഗോകുലത്തിൻ്റെ ചുമതല ആ ചെറിയ കുട്ടി കുട്ടികളെ കൊച്ചു കുട്ടികൾ ഒന്നും അറിയാത്ത കൊച്ചു കുട്ടികളുടെ ഒരു സംഘടനയാണ് ഇവർ പറയുന്ന ബാലഗോകുലം എന്ന് പറയുന്നത് ആ കുട്ടികളെ ഇവർ പരിശീലിപ്പിക്കുന്ന ആരൊക്കെ തട്ടിപ്പുകാരനെ കൊണ്ടാണ് വ്യാജ ഐഡന്റിറ്റി കാർഡുമായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കൊണ്ടാണ് മയൂർ വിഹാറിലെ ബാലഗോകുലത്തിന്റെ കുട്ടികളുടെ പരിശീലനവും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഈ അരുൺ രവീന്ദ്രനാണ് ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നത് വി മുരളീധരൻ എന്ത് സംശയം ഇയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എയിംസിലെ നഴ്സുമാരോട് പത്ത് ലക്ഷം അഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ വിവിധ പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ കുന്ന് കൊന്നുകൂടുകയാണ് തിരൂര് താലൂര് പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുണ്ട് തട്ടിപ്പിന്റെ പരാതികൾ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ അയാൾക്ക് എങ്ങനെ സാധിച്ചു അയാൾ കേന്ദ്രമന്ത്രിയുടെ സ്വാധീനവും ബന്ധവും ഫോട്ടോകളും അതൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് ആ സ്വാധീനം ആളുകളെ പറഞ്ഞു ബോധിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും തട്ടിപ്പ് നടത്താൻ അയാൾക്ക് സാധിച്ചത് ഇപ്പോൾ അന്വേഷണത്തെ തടയ ഈ അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയും ഇയാൾക്ക് എങ്ങനെ ഐ ഡി കാർഡ് കിട്ടി ഇയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ തട്ടിപ്പ് നടത്താൻ അയാൾ അയാൾക്ക് ആരാണ് സഹായം ചെയ്തു കൊടുത്തത് ഇതൊക്കെ എൻ ഐ എ അന്വേഷിച്ചാൽ ഒരു തല എത്തുന്നത് മുരളീധരന്റെ ഓഫീസിലായിരിക്കും അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ഇത് തടയിടുന്നത് ഈ ഘട്ടം വരെ ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഏഴേ മുക്കാൽ വരെ ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞവർക്കൊക്കെ ബി ജെ പിക്ക് വേണ്ടി വർത്തമാനം പറയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലാകുന്നുണ്ട് ഈ കാര്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അവർക്ക് വരാമായിരുന്നു ഇതിനെ പേടിച്ച് ചർച്ചയ്ക്ക് പോകണ്ട എന്ന് സംഘടനാപരമായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടലാണ് ശ്രീ ആന്റണി രാജു അപ്പോൾ ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിൽ വി മുരളീധരനെ ആഞ്ഞടിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ മറുപക്ഷം ഉപയോഗിക്കുന്നു എന്നതിന് അപ്പുറം ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇത്തരം പരാതികൾക്ക് ഇപ്പം ഡി കേസിനെ സംബന്ധിച്ച് ഒന്ന് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻ്റ് ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പരാതികളാണത് അതിൽ തട്ടിപ്പ് നടത്തിയ ആളാണ് ശ്രീ അരുൺ രവീന്ദ്രൻ അയാളെ സഹായിക്കാൻ വേണ്ടി സംരക്ഷിക്കുന്നു എന്നതാണ് ഒന്ന് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടല്ലോ അതുപോലെ പല കാര്യങ്ങളിലും ശ്രീ വി മുരളീധരൻ നമ്മൾ നേരത്തെ കേട്ടതുപോലെ അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്രൂപ്പ് തർക്കം കൊണ്ടല്ല എന്ന് കാണേണ്ടി വരുമോ ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ല ഇതുവരെ ഇത്രയും ഈ ഒരു വ്യാപകമായി ഈ ഡി ആർ ഡി ഒയുടെ കേസിനെ സംബന്ധിച്ച് വളരെയേറെ ചർച്ച ശ്രീ സലീം മടവൂർ പിന്നെ കേസ് കൊടുത്ത് കൊടുക്കുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ വ്യാപകമായി രാഷ്ട്രീയ സർക്കിളിൽ ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇതുവരെ കൃത്യമായൊരു മറുപടി അതിനൊരു വിശദീകരണം കൃത്യമായി നൽകാൻ ശ്രീ മുരളീധരനോ അല്ലെങ്കിൽ മുരളീധരൻ്റെ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ആ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ഈ ആരോപണങ്ങളെ അവർ മൗനമായി ശരിവയ്ക്കുന്നു പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ ഇവരാരും പങ്കെടുക്കാത്തത് തന്നെ ഒരുപക്ഷെ ഈ ഡി ആർ ഡി ഒയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ഇന്നത്തെ ബി ജെ പിയുടെ എറണാകുളത്ത് ഇറങ്ങുന്ന കോർ കമ്മിറ്റിയിൽ ചർച്ചയായി എന്നുള്ളതാണ് ഇവിടെ വാർത്തകൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങള് ചെറിയ കേസാണെന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഉച്ചയ്ക്ക് പറഞ്ഞത് അല്ല ചെറിയ കേസാണെങ്കിൽ അങ്ങനെയെങ്കിലും വന്ന് ചാനൽ ചർച്ചകളിൽ വന്ന് പറയാനുള്ളൊരു ഒരു അവർക്കുണ്ടല്ലോ ചെറിയ കേസായിട്ട് പറയാൻ ചാനലുകളൊന്നിരുന്ന് പറയാൻ പോലുള്ള ധൈര്യം അവർക്കില്ലല്ലോ അതൊരു ചെറിയ കേസ് ആയതുകൊണ്ടല്ലോ ഇത്രയും നാൾ ഈ കേസ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിലനിൽക്കുന്നത് ഡി ആർ ഡി ഒ ആയിട്ട് ബന്ധപ്പെട്ട കേസെന്നു പറയുന്നത് ഡിഫെൻസുമായി ബന്ധപ്പെട്ടതാണ് ഡിഫെൻസ് ബന്ധപ്പെട്ടുമായി ഇടപെട ഇടപാടുകളെന്ന് പറയുന്നത് ചെറിയ ഇടപാടുകൾ അവിടെ ഇല്ലല്ലോ ഡിഫൻസിൽ വലിയ ഇടപാടുകൾക്ക് ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം അഞ്ഞൂറ് കോടി രൂപ വരെ ടെൻഡർ ഇല്ലാതെ പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അധികാരമാണ് ഡിഫൻസിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ചൈനയുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ അതിനുള്ള അതിനെങ്ങനെ ഡിഫൻസിനെ ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെടുത്താമെന്നുള്ള ഉത്തരവ് അത് അതങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചും ചെറിയ ചെറിയ ഏർപ്പാടുകളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളായിരിക്കുക പക്ഷേ സമൂഹത്തെ സമ്മേളിച്ചുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമ്മേളിടുത്തോളും പൊതുജനങ്ങളെ സമയം എടുത്തോളും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് വലിയ ആരോപണങ്ങളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ആഫീസ് ഏതാണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പിന്നെ കുടുംബങ്ങൾ ാണ് അവിടെ പല ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളുമായിരിക്കുന്നു എന്നുള്ള വലിയ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അതിനൊന്നും തന്നെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അതിനെ പ്രതിരോധിക്കാനും കഴിയുന്നില്ല അതിന് മറുപടി വരാനും കഴിയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ കേരളത്തെ ആക്രമിക്കാനാണ് ഒരു മണി ഇവിടെ ബഹുമാനായ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞു ഇപ്പോൾ വളരെ ശരിയായി പറഞ്ഞു ശ്രീ കേന്ദ്രമന്ത്രിമാർ കേരളത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളായ കേന്ദ്രമന്ത്രിമാർ ഒരു ബിന്ദുവായി ഒരു കണ്ണിയായി പ്രവർത്തിക്കേണ്ടവരാണെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം കണ്ണിയായിട്ടില്ല മറിച്ച് കേരളത്തിൻ്റെ കണ്ണിലെ പിന്നെ കരടായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല അത് അതുപോലെ തന്നെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വി പി സിൻ്റെ ഗവൺമെൻറ് ഇരിക്കുമ്പോഴുള്ള അവിടെ നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കൊണ്ടുവന്ന കാര്യം പറയുമ്പോൾ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞ പിന്നെ അദ്ദേഹം അതിനെ പിന്നെ ആഡ് ചെയ്ത് പറയുകയുണ്ടായി എന്തുകൊണ്ട് ശ്രീ വി മുരളീധരന് ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിദേശ ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ അവരെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് വേറെ വലിയ പണിയുമില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കടമ കടമെന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തം നിലയ്ക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഗൾഫിൽ പോയില്ല അദ്ദേഹത്തിന് ഗൾഫിൽ പോയി നിന്ന് ഇത്രയും കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻ്റ് ഒരു സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇവിടെ മറ്റു ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് കേന്ദ്രത്തിൻ്റെ സഹ വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ പോയി നിന്ന് ഇതിനൊക്കെ ഒരു പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്തി അവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രത്തിനൊരു സഹമന്ത്രി പോകുമ്പോൾ അതിന് എൻ്റെതായ പ്രാധാന്യമുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ നിന്നുകൊണ്ട് കുരുക്കളുണ്ടെങ്കിൽ അത് അഴിക്കാൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര അവിടത്തെയുള്ള വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മിനിറ്റ് വെച്ച് പരിഹാരം കാണാൻ ഞാൻ ഒന്ന് രണ്ട് ആളുകളല്ലോ കേരളത്തിലെ മലയാളികൾ മാത്രമല്ലോ കേരളത്തേക്കാൾ കൂടുതലാളുകൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിൽ കൂടുതലായുള്ളത് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ അവിടെയുള്ളപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു കേന്ദ്രമന്ത്രിക്ക് ഈ ഒരു വിദേശകാര്യ സഹമന്ത്രിക്ക് അവിടെയൊന്നും പോയി ഒരു ദിവസമെങ്കിലും പോയി നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോയെന്നുള്ളതിന്റെ ചിത്രവും ഞാൻ കണ്ടില്ല എനിക്കറിയില്ല മഹാരാഷ്ട്ര അദ്ദേഹം പോകാറില്ലല്ലോ കാരണം അദ്ദേഹം വല്ലപ്പോഴും മരുന്ന് തന്നെ കേരളത്തിലാണല്ലോ അത് കേരളത്തിൽ വന്ന് അദ്ദേഹം ഭയന്ന് ക്വാറന്റൈനിൽ പോയത് സ്ത്രീത്ര വന്നിട്ട് പോയപ്പോഴാണല്ലോ അല്ല ഞാൻ പറയുന്നത് ഒരു ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് എത്ര നിഷ്പ്രയാസമായി വിദേ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഈ നൂലാമാലകൾ അഴിച്ച് കേരളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവർ പരിഹാരം കണ്ട് എത്ര സുഗമമായി യാത്രക്കാർ ഇവിടെ കൊണ്ടുവരാൻ കഴിയും കാരണം അദ്ദേഹം തന്നെ പറഞ്ഞതാണല്ലോ കോവിഡ് ടെസ്റ്റ് രോഗികളെ ടെസ്റ്റ് ചെയ്ത് രോഗമുള്ളവർ പ്രത്യേകമായി കൊണ്ടു ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ് ശ്രീ ആന്റണി രാജു ഒരുപക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പോയി പങ്കെടുത്ത് ഇടപെടണമെന്നൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ ആ അവസരം ഉപയോഗിക്കാതിരിക്കുമോ എന്നാണ് ഇവിടെ നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത് അത് ചെയ്യാതിരിക്കുന്നതിന് കാരണം കേന്ദ്രത്തിൽ ഈ ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ മുരളീധരനെ ആരോപിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അവിടെ വേണ്ട സ്ഥാനം കിട്ടുന്നില്ല അവിടെ ക്യാബിനറ്റ് പദവിയുള്ളവർക്ക് പോലും സ്ഥാനം വലുതായിട്ടില്ല കാരണം അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് മിക്കവാറും വകുപ്പുകളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഇടപെടേണ്ട കേരളത്തിലോ മറ്റവരെങ്കിലും പോയി നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാനുണ്ടെങ്കിൽ കളിച്ചോളൂ എന്ന് പറഞ്ഞ് നോക്കാതെ വിട്ടിരിക്കുന്നത് കൊണ്ടാണോ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ല അതിവിടെ ഞാൻ ഈ ഒരു ചർച്ചയിൽ ബി ജെ പി കാരും ഇല്ലാത്തത് ബഹുമാനായ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറം പറയാൻ പോലും പരിമിതികളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരികൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ അധികം കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പക്ഷേ അവരുടെ ഒരു സാന്നിധ്യമില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പറയേണ്ട പല കാര്യങ്ങളും പിന്നെ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം ഞാൻ ഇന്ന് ഇന്നെനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഒന്നും കോഴിക്കോട് എന്നുള്ള ഒരു ഗൾഫിൽ നിന്ന് മടങ്ങി എത്തിയിരിക്കുന്ന ഒരു ഷാഫി എന്നൊരു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറയുകയാണ് ഞങ്ങളിവിടെ കോവിഡിന് മുമ്പ് ഇവിടെ വന്നവരാണ് ഞങ്ങൾക്ക് ഗൾഫിലേക്ക് മടങ്ങിപ്പോകണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലേക്ക് ആളുകൾ വരുന്നതിനുള്ള തടസ്സമുള്ളൂ ഈ പറയുന്ന നൂലാമാലകളും പരിശോധനകളുണ്ടെന്ന് പറയുന്നത് ഇവിടെ രോഗമില്ലാത്ത ആളുകൾ അവരുടെ ജോലിയുടെ അവധി കഴിഞ്ഞു അവരുടെ വിസയുടെ കാലാവധിക്കുള്ളിൽ അവർക്ക് അവധി തിരിച്ചവിടെ വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ മടങ്ങിപ്പോയി ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാതെ മടങ്ങി അവിടെ എത്തണം ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണണം അല്ലെങ്കിൽ അവരുടെ ഞങ്ങളുടെ പിന്നെ സുഹൃത്ത് ബന്ധുക്കളെ കാണണം ഞങ്ങൾക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ അദ്ദേഹം മുരളീധരൻ പറയുന്നത് കേരള ഗവൺമെൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങോട്ട് ആളുകൾ വരാത്തത് ഞാൻ ചോദിക്കട്ടെ ആരുടെ കുഴപ്പം കൊണ്ടാണ് ഈ കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോകേണ്ട ജോലിക്ക് കൃത്യമായി അവിടെ മടങ്ങിയെത്തേണ്ട പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ അവർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണല്ലോ അവരുടെ വിസാ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പേ അവിടെ തിരിച്ചെത്തി ജോലി നഷ്ടപ്പെടാതിരിക്കണമെന്ന് ആഗ്ര ആഗ്രഹിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ എംബസിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് സമീപിച്ചത് അതിനാരാണ് തടസ്സം അതിനും കേരള ഗവൺമെൻറ്റിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും തടസ്സമാണെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് കേന്ദ്രത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ല ഞാൻ ഒരു ഉദാഹരണം പറയാം ആരാധനാലയങ്ങൾ തുറന്ന് കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഇരുന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായി എഴുതി തയ്യാറാക്കി മാനദണ്ഡങ്ങൾ വെച്ച് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കത്തെഴുതി നിങ്ങൾ ആരാധനാലയങ്ങൾ ഇത്രാം തീയതി കഴിയുമ്പോൾ ഒമ്പതാം തീയതി കഴിയുമ്പോൾ തുറക്കാം അല്ലെങ്കിൽ തുറക്കുന്നതിന് തടസ്സമില്ല അതിനുള്ള നിർദ്ദേശങ്ങൾ കൂടെ കൊടുത്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ ബന്ധപ്പെട്ട ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിരുത്തി അവരുടെ നിർദ്ദേശങ്ങൾ ചോദിച്ചു അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു സമവായത്തിലെത്തി ആരാധനാലയങ്ങൾ തുറക്കുന്നതിനുള്ള യാതൊരു തടസ്സവും ഇല്ല മുഖ്യമന്ത്രി പറഞ്ഞു തുറക്കേണ്ടവർക്ക് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരണമായി തുറക്കുന്നതിന് സംസ്ഥാന ഗവണ്മെന്റ് അനുവാദം കൊടുത്തു അടുത്ത ദിവസം ബഹുമാനപ്പെട്ട പിന്നെ ശ്രീ മുരളീധരൻ നടത്തിയ പ്രസ്താവന എന്താ കേരളത്തിലെ ആരാധനാലയങ്ങൾ തുറക്കാൻ മുഖ്യമന്ത്രിക്ക് അനുവാദം നൽകാൻ ആരധികാരം കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ ഈ കേന്ദ്ര ഗവൺമെൻറ് ഇറങ്ങുന്ന ഉത്തരവുകളുടെ കോപ്പി ഒരുപക്ഷെ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ആയതുകൊണ്ട് ചില മന്ത്രി അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് വരില്ല പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ തലപ്പത്തൊരു മന്ത്രി ഉണ്ടല്ലോ മന്ത്രിയുണ്ടല്ലോ മന്ത്രി അദ്ദേഹത്തിൻ്റെ ആഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ചോദിച്ചു ഒരു കോപ്പിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് മനസ്സിലാക്കി വായിച്ച് ഇത് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഉത്തരവാണ് ആരാധ യങ്ങൾ തുറക്കാം അതിന് തടസ്സമില്ല എന്ന് കേന്ദ്രം പറഞ്ഞതാണ് അതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അതുകൊണ്ട് ഇത് കേന്ദ്രത്തിന്റെ ഉത്തരവാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല എന്റെ അർത്ഥം ഇദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യാതൊരു ബന്ധവുമില്ല അവിടെ ഇറങ്ങുന്ന ഉത്തരവുകളെ പറ്റി അറിയുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഇപ്പോൾ പെട്രോൾ ഡീസൽ വില ഇങ്ങനെ കുതിച്ചു കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ പത്ത് പന്ത്രണ്ട് രൂപയാണ് ചരിത്ര ലോക ചരിത്രത്തിൽ അത് ഇന്ത്യയുടെ ചരിത്ര ആദ്യമായി ഒരാഴ്ച കൊണ്ട് പത്ത് രൂപയിലധികം വില കൂടിയ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം അതിന് പറഞ്ഞ അദ്ദേഹം ന്യായം എന്താ ലോകത്ത് ഓയിലിൻ്റെ വില കുറയുമ്പോൾ പെട്രോളിനും ഡീസലിനും കേരളത്തിൽ ഇന്ത്യയിൽ വില കൂടും അദ്ദേഹമാണുള്ള ചാനലോട് പറഞ്ഞു എന്താണ് ഈ വില കൂടുന്നത് ഇങ്ങനെ എല്ലായിടത്തും ഓയിലിൻ്റെ വില അദ്ദേഹം പറഞ്ഞത് ലോകരാഷ്ട്ര ലോകത്ത് ഇങ്ങനെ പെട്രോളിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ അതിനനുസരിച്ച് ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കൂടിയിട്ടില്ലല്ലോ അവിടെ കൂടിക്കൊണ്ടേ പോലെ കുറഞ്ഞു അല്ല അദ്ദേഹം പറഞ്ഞത് അവിടെ കുറയുമ്പോൾ ഇവിടെ കൂടുമെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ലോകത്ത് അതായത് വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ അതിനനുസരിച്ച് ഇന്ത്യയിൽ വില കൂടിക്കൊണ്ടേയിരിക്കും അല്ല ഇങ്ങനെ പറയും ഒരു മന്ത്രിയെ നമ്മൾ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം ഡോക്ടറെ ഞാൻ ചോദിക്കട്ടെ ഈ വേറെ എന്തെങ്കിലും പറഞ്ഞു ഇത് പോലും ഒരു ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിനനുസരിച്ച് വില കുറയുമെന്നല്ല പകരം കൂടിക്കൊണ്ടേയിരിക്കുക അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിൻ്റെ എന്ന പ്രാതിനിധ്യം കൊടുക്കാത്തതിൽ കേരളത്തിന് അപമാനത്തിന് രക്ഷപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ നമുക്കല്ലേ നാണക്കേട് മഹാരാഷ്ട്രയിൽ നിന്ന് പോയതുകൊണ്ട് നമ്മൾ ആ നാണക്കേട് നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചെത്താം ശ്രീ എം എൻ കാരശ്ശേരി ഇപ്പോൾ പല കാര്യങ്ങളിപ്പോൾ ശ്രീ മുരളീധരനുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ കൃഷ്ണദാസ് പക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് അത് വലിയ ശക്തമായ അത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പൊതുമധ്യത്തിൽ പറയരുത് എന്ന് മാത്രമാണ് അവർ തമ്മിലുള്ളൊരു ധാരണ തൽക്കാലത്തേക്കെങ്കിലും സംഘപരിവാറും അതിൻ്റെ ചുമതലയുള്ളവരും ഒക്കെ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയാവാതെ ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ചില ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നും ഇവിടെ നേരത്തെ ശ്രീ സലീം മടവൂർ പറഞ്ഞതുപോലെ ഇത് വേറെ ഏതെങ്കിലും പേരിലുള്ള ചില ആളുകളാണ് ഈ കൃത്രിമം കാണിച്ചതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു അരുൺ രവീന്ദ്രൻ്റെ കാര്യം പറഞ്ഞല്ലോ അയാളെ സംരക്ഷിക്കുന്നു എന്നാണ് ഒരു ആരോപണം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അത് തെളിയിക്കാൻ ശ്രീ മുരളീധരൻ തന്നെ മുമ്പോട്ട് വരണമെന്നും ബി ജെ പി അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നും പൊതു സമൂഹത്തിന് തോന്നില്ലേ സലീം മടവൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് അതായത് നമ്മുടെ മലയാളിയായ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ വലിയ വളരെ വലിയ പ്രശ്നങ്ങളാണത് ഇങ്ങനെയൊക്കെ ഈ തരത്തിലിപ്പോ അദ്ദേഹം പറഞ്ഞത് വേറെ ഒരു വ്യക്തിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നതും അതുപോലെ ഈ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ബാലഗോകുലത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാൾക്ക് ഈ തരത്തിലൊക്കെയുള്ള ഒരു വളരെ കറുത്ത പശ്ചാത്തലമുണ്ട് എന്ന് പറയുന്നൊക്കെ ജനാധിപത്യ വിശ്വാസികളെയും സാധാരണ പൗരന്മാരെയൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അപ്പോ ബഹുമാനപ്പെട്ട ആന്റണി രാജു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചർച്ചയ്ക്ക് വരേണ്ട ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ട് കാരണം കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വരില്ല എന്നവര് പറയുന്നത് ജനാധിപത്യ മര്യാദയല്ല പിന്നെ ഈ വന്ദേ ഭാരതിന്റെ കാര്യം എനിക്ക് വളരെ തമാശ ഒന്നുണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പോ തൊണ്ണൂറില് സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ച പണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് ഞാനത് ആവർത്തിക്കുകയാണ് ഒരു ലക്ഷത്തി നാപ്പത്തി ഏഴായിരത്തോളം ഇന്ത്യക്കാരെ ഗവൺമെന്റ് ചെലവിൽ അവിടെ എത്തിച്ചത് അപ്പോ ഗവൺമെന്റ് വിമാനം അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരോട് യാത്രക്കൂലി വാങ്ങുക അത് ഇരട്ടിയോളം യാത്രക്കൂലി വാങ്ങുകയാണെങ്കിൽ പിന്നെ വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്തിനാണ് ആ പേര് എന്താണ് ആ പാക്കേജിന് അർത്ഥം അത് ഏതെങ്കിലും ഒരു സ്വകാര്യ വിമാന കമ്പനി പോലും തൽക്കാലം ഞങ്ങൾ റേറ്റ് കൂട്ടി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവരികയായിരുന്നു പിന്നെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ വിസക്ക് അപേക്ഷിക്കുമ്പോൾ വിസ പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ അങ്ങനെ യാത്രയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ എല്ലാവരും വിദേശത്ത് വാങ്ങുകയാണെങ്കിൽ പിന്നെ വന്ദേ ഭാരത് എന്ന് പറഞ്ഞതിന് എന്താണ് അർത്ഥം എന്തിനാണ് ആ പേര് എന്താണ് ആ പാക്കേജിന് അർത്ഥം അത് ഏതെങ്കിലും ഒരു സ്വകാര്യ വിമാന കമ്പനി പോലും തൽക്കാലം ഞങ്ങൾ റേറ്റ് കൂട്ടി പറയുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരായിരുന്നു പിന്നെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ വിസക്ക് അപേക്ഷിക്കുമ്പോൾ വിസ പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ അങ്ങനെ യാത്രയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ എല്ലാവരും വിദേശത്ത് പെട്ടുപോകുന്ന ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രകൃതി നാശം കൊണ്ടോ വേറെ വല്ല സാംക്രമിക രോഗം കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒക്കെ വരുന്ന ഇത്തരം പ്രതിസന്ധികളിൽ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ടിലേക്ക് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് മിനിമം ഒരു നൂറ് റുപ്യ നൂറ് റുപ്യ ഒരാളെടുത്ത് ഇതിന് വാങ്ങുന്നുണ്ട് എന്ന് വിചാരിക്കുക അതിപ്പോ അവിടെ പോയി ജോലി ചെയ്യുന്ന മലയാളികൾ മാത്രമല്ല അല്ലെ ഇന്ത്യക്കാർ മാത്രമല്ല നമ്മൾ യാത്രക്കാരായിട്ട് പോകുന്നവരും പിന്നെ യാത്ര ചെയ്യാത്ത എത്ര ആൾ പാസ്പോർട്ട് മേടിക്കുന്നു എത്ര ആൾ വിസക്ക് അപേക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് തന്നെ ഒരു പ്രത്യേക ഫണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുണ്ട് ആ ഫണ്ട് ഉപയോഗിക്കേണ്ട ഘട്ടമാണിത് അത് ഉപയോഗിക്കുന്നതിന് പകരം അവരാകെ ചെയ്തത് വന്ദേ ഭാരത് എന്നൊരു പേരിടാണ് സത്യത്തില് ഭാരതം എന്നുള്ള ബഹുമാനമുള്ള ആളുകൾക്ക് അതിലൊരു അവമാനം തോന്നണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഒരു ബുദ്ധിമുട്ടിൽ പെട്ടുപോയ ഒരു സ്ഥലത്ത് അപകടത്തിൽ പെട്ടുപോയ കുടുങ്ങിപ്പോയ ഒരാളെ രക്ഷിക്കുമ്പോൾ നമ്മൾ അതിന് കൂലി വാങ്ങരുതല്ലോ കത്തറിനെ പറ്റി ഞാൻ കേട്ടത് കത്തർന്ന് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ അവരെല്ലാ ഫീസും ഇളച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ എയർപോർട്ടിൽ അതോറിറ്റി മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ യാത്രക്കാരുടെ അടുത്ത് പൈസ ഈടാക്കുന്നുണ്ട് അവർ തൽക്കാലം ആ ഒരു വിമാനം അവര് രക്ഷപ്പെട്ട് റദ്ദാക്കി ഞാൻ കേട്ടത് ഇതിപ്പോൾ എന്റെ അടുത്ത് തെളിവൊന്നുമില്ല അതുമായിട്ട് ഇപ്പം എന്തുള്ള സുഹൃത്തുക്കൾ പറഞ്ഞ വിവരാണ് അപ്പോ ഇങ്ങനെ നമ്മള് നമ്മുടെ പൗരന്മാരാണ് ഇവര് നികുതി കൊടുക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ് അവര് അമേരിക്കൻ പൗരന്മാരാണെങ്കിൽ ഞങ്ങൾ പണം ചെലവാക്കുക എന്ന് എനിക്ക് മനസ്സിലാക്കാം നേരെ മറിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് ഇവിടെ അവർക്ക് വോട്ടവകാശ് ഇവിടെ അവർക്ക് റേഷൻ കാർഡ് ഉണ്ട് ഇവിടെ അവർക്ക് ഭൂമി ഉണ്ട് അവർ ജോലിക്ക് വേണ്ടി പോയ ആളുകളാണ് അപ്പൊ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നതാണ് ഏറ്റവും ലക്ഷ്യം നമ്മുടെ കോവിഡ് മാനേജ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തീർന്നത് അത്തരം രോഗം കൊണ്ട് അവിടെ മരിച്ചു പോകുന്ന ആളുകൾക്ക് അവിടെ അവർക്ക് സ്വന്തം പൗരന്മാർക്ക് കൊടുക്കുന്ന ശ്രദ്ധ ഇവർക്ക് കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റുകൾക്ക് സാധിക്കില്ല പിന്നെ കേരളത്തിലുള്ള അളവിലുള്ള ചികിത്സാ സൗകര്യങ്ങളോ അത്രയും ശ്രദ്ധയോ അവിടെ ഇല്ല നമുക്കിപ്പോൾ മനസ്സിലായി അതായത് അതിപ്പോ ഇംഗ്ലണ്ടിലോ ന്യൂയോർക്കിലോ പോലും നമ്മൾ കൊടുക്കുന്ന അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു അവസരം ഉണ്ടായി അപ്പൊ അവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് കേരള വല്ല തെറ്റുണ്ടെങ്കിൽ വല്ല പോരായ്മ ഉണ്ടെങ്കിൽ വല്ല കുറവുണ്ടെങ്കിൽ അത് വർത്തമാനം പറയല്ല അതിനെ നികത്തുന്ന മട്ടിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാണ് വേണ്ടത് പണ്ട് പല പറയും ക്രിയാ കേവലം ഉത്തരം പിണറായി ഗവൺമെന്റ് ഇന്ന കുറ്റമുണ്ട് ഇന്ന കുറവുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാം അത് പറയാൻ ഉള്ള ആളല്ല അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ പറയട്ടെ അദ്ദേഹം പ്രവർത്തിക്കേണ്ട ഒരാളാണ് മാത്രമല്ല ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിന് ഇപ്പോ നെറ്റ സലീം പറഞ്ഞ മാതിരി ഒന്ന് നിഷേധിക്കാനെങ്കിലും ഉള്ള ഒരു ഒരു മര്യാദ അദ്ദേഹം കാണിക്കുള്ളൂ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് അത് പാർട്ടിക്കകത്തെ ഒരു ചർച്ച കിട്ടെ പാർട്ടിക്ക് പുറത്താ ചർച്ച വരുന്ന ഘട്ടം വരുന്ന എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ ഇതിനൊരു മന്ത്രി ഉൾപ്പെട്ടതുകൊണ്ടും അതിലിപ്പോ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാനത് ആവർത്തിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത മഹാമാരിയുടെ മഹാപ്രതിസന്ധി ഇതിന്റെ കുറ്റങ്ങളും കുറവുകളും ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മൾ ഇനി തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ വലിയൊരു മഹാദാരിദ്ര്യത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട മഹാദാരിദ്ര്യത്തിലേക്ക് നമ്മൾ പോവാണെന്നാണ് എനിക്ക് ഞങ്ങളൊക്കെ പേടിക്കുന്നത് കാരണം ഇവരൊക്കെ മടങ്ങി വന്നു അവർക്ക് മടങ്ങി അവർക്ക് മടങ്ങി വരണം നമുക്ക് പല കടപ്പാടുള്ള കൂട്ടരാണ് പ്രവാസി മലയാളികൾ കാരണം നമ്മുടെ ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളുടെയും സമൃദ്ധികളുടെയും അടിത്തറ എന്ന് പറയുന്ന അവരാണ് അവര് നമ്മുടെ രാഷ്ട്രീയക്കാരോടും കലാകാരന്മാരോടും മതക്കാരോടും രോഗികളോടൊക്കെ അങ്ങേയറ്റം അരിവ് കാണിച്ച ആളുകളാണ് ഇവിടുത്തെ എന്ത് ചികിത്സയ്ക്കും ഒരു വ്യക്തിയുടെ ഒരു വീട് വീടുണ്ടാക്കുന്ന കാര്യമോ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്ന കാര്യമോ ഒരു ഹാർട്ട് സഞ്ചരുന്ന കാര്യമോ അവരറിഞ്ഞാൽ മതി അവർ കയ്യാഴ്ച സംഭാവന ചെയ്യുന്ന കൂട്ടരാണ് അപ്പൊ അങ്ങനെ നമുക്ക് അത്ര കടപ്പാടുള്ള കഴിഞ്ഞ നാൽപ്പത് കൊല്ലം കൊണ്ട് നമ്മള് വളരെ ഓരോ ദിവസവും ഓരോ മാസം ഓരോ ആഴ്ചയും നമ്മൾ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വന്നതിന്റെ സ്ഥിതി എന്താണ് അവരുടെ അധ്വാനാണ് അവരുടെ വളരെ വലിയ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിലെ കടപ്പാട് കാണിക്കാൻ വേണ്ടി ഒരു കേന്ദ്രമന്ത്രി ഇടപെടുന്നതിനെക്കുറിച്ചും ആ പാർട്ടിയുടെ ഇടപെടലുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ കാലശ്ശേരി മാഹാഷ് പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒക്കെ നോക്കുന്നതൊക്കെ തന്നെയാണ് അത് വളരെ പ്രസക്തമായ കാര്യമാണ് ഞാൻ തിരിച്ചു വരാം മാഷേ ശ്രീ പ്രമോദ് പുഴങ്കര അപ്പോൾ അതിനോടനുബന്ധമായി ഞാൻ ചോദിക്കുകയാണ് ഈ പറഞ്ഞ ഇപ്പോൾ കാലശ്ശേരി മാഹാഷ പറഞ്ഞ രീതിയിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെടാത്തതിൻ്റെ പേരിൽ ഒരു കേന്ദ്രമന്ത്രി തൻ്റെ പാർട്ടിക്ക് തന്നെ അപമാനമുണ്ടാക്കുന്നു എന്ന് ആ പാർട്ടിയിലെ മറ്റു ഗ്രൂപ്പുകാർ ആരോപിക്കുന്ന ഒരു ഘട്ടം ഇപ്പോൾ ശ്രീ മാഷു തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ചർച്ച ജനാധിപത്യപരമായ ചർച്ച നടത്തേണ്ട ഘട്ടത്തിൽ അതിൽ പങ്കാളികളാകണം ഇത്തരം ആളുകൾ ആരോപണം നേരിടുന്നവർ അതിൽ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കെതിരായി പറയുന്ന ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അവർ പറയണം അല്ലെങ്കിൽ അവരുടെ പാർട്ടി അത് കൃത്യമാക്കി കൊടുക്കണം ജനങ്ങളുടെ മുമ്പിൽ കരുനഴൽ വീഴ്ത്തരുത് പാർട്ടിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല നമുക്കറിയാം ബി ജെ പി പല ഘട്ടങ്ങളിലും ചാടി വീണിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് അവസരം കിട്ടിയതുപോലെ ഇത് സുവർണാവസരമാണെന്ന് പറഞ്ഞ് എത്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് ശബരിമല വിഷയം മാത്രമല്ല ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത് എന്താണ് വാര്യയും കുന്നത്ത് കുഞ്ഞ മുഹമ്മദ് ഹാജിയെക്കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ എല്ലാ ആളുകളും ശക്തമായി ഒരു ചാനലിൽ തന്നെ ഒന്നോ രണ്ടോ ബി ജെ പി ഒന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടു കാരണം ശനി മാഷവും ആ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകണം അതുപോലെയുള്ള ഘട്ടങ്ങൾ അവർ ഒഴിവാക്കാറില്ല പെട്രോൾ ഡീസൽ വില വർധനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവർക്ക് താല്പര്യം കുറവാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ താല്പര്യം കുറവാണ് ഇത് ബി ജെ പിക്ക് ഒരു പക്ഷത്തിൻ്റെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഫലമായി മറ്റൊരു പക്ഷത്തിന് വേണ്ടി വാദിക്കാൻ താല്പര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പ്രമോദ് പുഴങ്കര ബി ജെ പിയിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി എന്ന് മാത്രമല്ല ഇപ്പോ ശ്രീ സലീമയുടെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതായത് അദ്ദേഹം പറഞ്ഞ പോലെ മറ്റൊരു പേരുകാരനായിരുന്നുവെങ്കിൽ അരുൺ രവീന്ദ്രൻ എന്നുള്ള പേരിന് പകരം മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിലൊരാളുടെ ഒരു പേരായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൽ നടക്കുന്ന ഹാലിളക്കം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ കാരണം അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുമാണ് ലൗ ജിഹാദ് എന്നൊക്കെ പേരിലുള്ള സംഘപരിവാറിന്റെ വിഷം തുപ്പുന്ന വർഗീയ പ്രചാരണങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളിയായ ഒരു വിദേശകാര്യ സഹമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന ഇത്തരത്തിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന രാജ്യസുരക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏത് അർദ്ധരാത്രിയിലും അതിർത്തിയിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ആളുകൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം മടിയിൽ കനമുണ്ട് അതുകൊണ്ടാണ് വഴിയിൽ അവർക്ക് പേടിയുള്ളത് ഇത് ഈ ചോദിച്ചത് ഈ മൗനം അവർക്ക് എത്രത്തോളം ഗുണം ചെയ്യും അല്ലെങ്കിൽ ദോഷം ചെയ്യും എന്നുള്ളതാണ് നിശ്ചയമായും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംവാദ വിരുദ്ധത എന്ന് പറയുന്നത് ജനാധിപത്യപരമായ സംവാദത്തിൽ ഏർപ്പെടുന്നതിനുള്ള വിമുഖതയും അത്തരം സംവാദങ്ങളോടുള്ള നിരന്തരമായ വൈരാഗ്യവും സംഘപരിവാറിന്റെ മുഖമുദ്രയാണ് ഇപ്പം മോദിയെ തന്നെ നോക്കൂ നരേന്ദ്രമോദിയെ തന്നെ നോക്കൂ അദ്ദേഹം പ്രധാനമന്ത്രിയായ ആദ്യ ടേമിലും രണ്ടാമത്തെ ടേമിലും അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ ഒരു തവണ പോലും ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അതിന് ആളുകളിൽ നിന്ന് മറുപടി സ്വീകരിക്കുകയും ചോദ്യങ്ങൾ കേൾക്കുകയും അതിന് ഉത്തരം പറയുകയും ചെയ്ത ഒരാളല്ല നരേന്ദ്രമോദി പാർലമെന്റ് പോലും അദ്ദേഹം ഇതിനുള്ള വേദിയായിട്ട് ഉപയോഗിച്ചിട്ടില്ല പകരം തിരിച്ചാരും സംസാരിക്കാത്ത ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലുള്ള ആക്രോശങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇതിനുപയോഗിക്കുന്നത് രാജ്യത്തെ രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിലുള്ള നിലപാടുകൾ പോലും അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ പോലുള്ള ഇത്തരം പ്രശ്നങ്ങളെ പോലും അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് ടെലിവിഷനിൽ വന്നാണ് അതായത് ജനപ്രതി പ്രതിനിധി ജനപ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ സമ്പ്രദായത്തോട് അതിൻ്റെ സഭകളോട് ജനപ്രതിനിധി സഭകളോട് അതിൻ്റെ സംവാദ രീതികളോടെല്ലാം കടു ജനാധിപത്യ വിരുദ്ധത പുലർത്തുന്ന ഒരു സംവിധാനമാണ് സംഘപരിവാർ അതൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇനി ഇതിനെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിശബ്ദത പോലും ആയിട്ട് ചുരുക്ക ചുരുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ രണ്ട് തരത്തിൽ അത് ഇപ്പോൾ ലാല് നേരത്തെ സൂചിപ്പ് സൂചിപ്പിച്ചില്ല അത് ഈ ചർച്ചയുടെ കൂടെ പറയേണ്ടതുണ്ട് ഏർ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നിന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ മറ്റൊരു തരത്തിലുള്ള ആക്രമണം കൂടിയാണ് നടക്കുന്നത് അതായത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോട് ഏറ്റവും എതിര് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളം നേടിയെടുത്ത എല്ലാവിധത്തിലുള്ള ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും നേട്ടങ്ങളെല്ലാം തന്നെ സംഘപരിവാർ എന്ത് തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രമാണോ കൊണ്ടു നടക്കുന്നത് അതിന് വിരുദ്ധമായ ജനകീയ പോരാട്ടങ്ങളുടെയും ജനകീയ സമരങ്ങളുടെയും ഭാഗമായി ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജനാധിപത്യ രീതികളുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം ഇതിലൊന്നും ഒരു പങ്കും അവകാശപ്പെടാനില്ലാത്ത ഒരു വിഭാഗമാണ് കേരളത്തിലെ ഈ ഹിന്ദുത്വവാദ സംഘടനകൾ അങ്ങനെയുള്ള സംഘടനകൾ സംഘടനകൾ ദേശവ്യാപകമായി തന്നെ കേരളത്തിനെതിരെ നടത്തുന്ന പ്രചാരണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇതെല്ലാം അതായത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും എടുത്താലും സംഘപരിവാർ വിരുദ്ധതയുള്ള ഒരു വിഭാഗമാണ് കേരളത്തിന്റെ പൊതുസമൂഹം അപ്പോൾ ഈ കേരളം തികഞ്ഞ പരാജയമാണ് എന്ന് കാണിക്കുന്നതിന്റെ വളരെ വിഷലിപ്തമായ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ സംഘപരിവാറിനുണ്ട് ഒപ്പം മറ്റ് ഒപ്പൊ മറ്റൊരു ഒരൊറ്റ കാര്യം കൂടി പറയാം ഇതിന് ഇത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം ത്തിലെ ഒരു വലിയ വിഭാഗം സ്വീകരിക്കുന്നത് അതായത് ഇപ്പോൾ ആ സഹമന്ത്രി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ എന്താണ് എന്നുള്ളത് എത്രമാത്രം ചെറിയ ഒരു കാര്യമാണ് എന്നുള്ളതും ഒരു പൊങ്ങച്ചത്തിനോ അല്ലെങ്കിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനോ വേണ്ടി കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മുല്ലപ്പള്ളി കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം അദ്ദേഹം ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു എന്തെങ്കിലും ഒരു ലക്ഷണം അതിന്റെ അത്തരത്തിലൊരു ആഭ്യന്തര സഹമന്ത്രി സ്ഥാനത്തിരുന്നൊരാൾക്ക് ഉള്ള ഔദ്യോഗിക ചുമതലകൾ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇതേ പല്ലവിയാണ് പാടുന്നത് കൂടി നമ്മൾ ഓർക്കണം സത്യത്തിൽ ശബരിമല കാലത്തിന് ശേഷം ശബരിമലയിലെ ജനാധി ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച വിഷയത്തിൽ ഇവിടെ നടത്തിയ സവർണലഹളയ്ക്കും ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ ഈ ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കോൺഗ്രസിന്റെ കൂടി ചൂട്ടുപിടിച്ച് നടന്ന സമരത്തിന് ശേഷം യാതൊരു തരത്തിലുള്ള ഒരു ഇടവും കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ ഇല്ലാതെ കേരളത്തെ സൊമാലിയ എന്നൊക്കെ വിളിച്ച നരേന്ദ്രമോദിയുടെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സംഘപരിവാർ നേതൃത്വത്തിന് കേരളത്തിൽ ഇടപെടുന്നതിനുള്ള യാതൊരു രാഷ്ട്രീയ പരിസരവും ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ജൽപ്പനങ്ങൾ കൂടിയാണ് വി മുരളീധരൻ്റെ ശരി ശ്രീ സലീം മടവൂർ ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കാര്യത്തിൽ വേണ്ട സഹകരണം ഉണ്ടാകുന്നില്ല എന്നും കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നും താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ അത് ഏതെങ്കിലും തരത്തിൽ ഇനിയുള്ള താങ്കളൊരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ അത്തരത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ കേന്ദ്രം ഈ കാര്യത്തിൽ ഇടപെടാനുള്ള സമ്മർദ്ദം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്താണ് അക്കാര്യത്തിലുള്ള വിശദീകരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന് നിയമപരമായ മറ്റു നടപടികളിലേക്ക് നീങ്ങും നേരത്തെ നിങ്ങൾ പറഞ്ഞ വന്ദേ ഭാരത് മിഷനിൽ അതുകൂടെ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം കോടികളുടെ അഴിമതി അതിൽ നടന്നിട്ടുണ്ട് ഈ വിമാനങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള പ്രയോറിറ്റിയും ഇല്ലാത്ത ആളുകളെ പാവപ്പെട്ട തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ വിസ കാലാവധി തീർന്ന ആളുകൾ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഗർഭിണികൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാനാണ് വന്ദേ ഭാരത് മിഷൻ കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ആ വിമാനങ്ങളിലൊക്കെ തന്നെ പല സ്വാധീനത്തിന് പഴകിക്കൊണ്ട് കോടീശ്വരന്മാരായ ആളുകളെ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകളെ വ്യാപകമായിട്ട് ആദ്യത്തെ വിമാനം തൊട്ട് തിരികെ കൊണ്ടുവരാൻ ശ്രീ മുരളീധരൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയൊരു ലോബി പ്രവർത്തിച്ചിട്ടുണ്ട് ആ ലോബിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ സാധാരണ ബി ജെ പിക്ക് കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും ആ കയറ്റിയില്ല അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ നേതാക്കളിൽ നിന്ന് പ്രവർത്തകരിൽ നിന്ന് മുരളീധരൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ പ്രവർത്തകരുടെ വിദ്വേഷത്തിന് പാത്രമായ മുരളീധരൻ ആ സ്വാധീനം നഷ്ടപ്പെട്ടു അപ്പോൾ അതെങ്ങനെയെങ്കിലും തിരികെ കിട്ടണം ബി ജെ പി പ്രവർത്തകരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ കേരള ഗവണ്മെന്റിനെ വിമർശിക്കുന്നത് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നല്ല വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ കോവിഡിനെതിരെ രാജ്യത്തിന് ലോകത്തിന് മാതൃകയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഈ കേരളത്തിലെ ഗവണ്മെന്റിനെ ആവശ്യമില്ലാതെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും പരിഹാസ്യരാകുകയാണ് അല്പര അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടബിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഒരു കേന്ദ്രത്തിലെ സ്ഥാനം കിട്ടിയപ്പോൾ ഈ രൂപത്തിൽ എന്ന് കാണുമ്പോൾ ആളുകൾ അദ്ദേഹത്തോടൊരു ഒരു പരിഹാസമാണ് തോന്നുന്നത് ഈ ഗവൺമെൻറ്റിനെ ഈ രൂപത്തിലൊരു കാര്യമില്ലാതെ അനാവശ്യമായിക്കൊണ്ട് കേരളത്തിലെ ഗവണ്മെന്റിനെ നിരന്തരം വിമർശിച്ച് അങ്ങനെ ബി ജെ പിയുടെ പ്രവർത്തകരുടെ പിന്തുണ കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു പക്ഷേ സംഘടനാ ചുമതലയുള്ള ബി എൽ ഗണേശ് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനവും പ്രമേയങ്ങളും കിട്ടിയിട്ടുണ്ട് ആളുകൾക്ക് പരാതിയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്നത്തെ കമ്മിറ്റിയിൽ മുഴുവൻ സമയം വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ബി ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളാണ് അദ്ദേഹം അങ്ങനെയാണ് കമ്മിറ്റിയിൽ പങ്കെടുത്തത് ബി ജെ പിയുടെ ഉള്ളിൽ പല ആളുകളും നേരത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതൊന്നും മുന്നോട്ട് പോകരുത് ഇത് ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നമാണ് ഇത് ബി ജെ പിയിലെ ഗ്രൂപ്പ് പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ ഗ്രൂപ്പ് തരുന്നതാണ് എതിർ ഗ്രൂപ്പ് പുറത്തു കൊണ്ടുവരുന്ന ഈ രൂപത്തിലാണ് പറയുന്നത് അല്ലാതെ ഈ പ്രശ്നം ഇല്ല എന്നോ അല്ലെങ്കിൽ ആരോപണത്തിൽ കഴമ്പില്ല എന്നും പറയുന്നില്ല അപ്പോൾ ബി ജെ പിയിൽ വ്യാപകമായിട്ട് അഭ്യന്തര യുദ്ധം നടക്കുകയാണ് ഈ ഇത്തരം പ്രശ്നങ്ങളിൽ അഴിമതിയുള്ള ആളുകളും അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗ്രൂപ്പാണ് അപ്പോൾ ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ ആത്മാർത്ഥതയുള്ള സത്യസന്ധമായി ബി ജെ പിയുടെ പ്രവർത്തനവും നിശബ്ദരായിരിക്കുകയല്ലേ അവരൊന്നും പറയുന്നില്ലല്ലോ അവർ ഈ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം നിശബ്ദത പാലിക്കുമ്പോൾ അവർക്ക് പിന്നെ എന്ത് അവകാശപ്പെടാനാണ് ഈ കാര്യത്തിൽ അല്ല അവരെങ്ങനെ വിമർശിക്കുക അമിത് ഷാ തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ മകൻ ജയ് തൊട്ട് ഇങ്ങോട്ട് ആരോപണം നേരിടുകയാണ് എല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം ആളുകളുടെ ഈ അഴിമതിയുടെ കാര്യത്തിൽ പല നേതാക്കളും ഒരേ ചരടിൽ ഇങ്ങനെ കോർത്തിണക്കി കിടക്കുകയാണ് അപ്പൊ വിമർശനം ഉന്നയിക്കുമ്പോൾ എല്ലാവർക്കെതിരെ വിമർശനം ഉന്നയിക്കണം പരസ്യമായി പറയാൻ ധൈര്യമില്ല എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ നിങ്ങൾ കോർ കമ്മിറ്റിക്ക് പുറത്തേക്ക് വന്നിട്ട് കേന്ദ്രമന്ത്രി മുരളീധരനെതിരെ വിമർശനം ഉന്നയിക്കണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോട് പരസ്യമായി പറയാൻ തയ്യാറാവണം ആർജവം കാണിക്കണം അല്ലാതെ നിങ്ങളെ ആറാളിരിക്കുന്ന കോർ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് മുരളീധരൻ്റെ തട്ടിപ്പിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്ര നേതൃത്വമാണ് അവിടെയുള്ളത് ആഭ്യന്തരമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ മകനെതിരെ തന്നെ സ്വത്ത് വർദ്ധിച്ചതിന് ആരോപണം വന്നു അഴിമതി ആരോപണം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ഇരിക്കുന്ന അല്ലെങ്കിൽ പത്തംഗങ്ങൾ ഇരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചത് കൊണ്ട് എത്ര കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥതയോട് വേണ്ടിയാണ് കാര്യങ്ങൾ നേരിടുന്നതെങ്കിൽ അഴിമതിക്കെതിരെ വർഗീയതയുടെ കാര്യത്തിലല്ല അഴിമതി ഇല്ലാത്ത ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് കുമ്മനവും ഒ രാജഗോപാലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ കുറേ ആളുകളെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ പുറത്ത് വന്നുകൊണ്ട് അഴിമതിക്കെതിരെ പ്രതികരിക്കണ്ടേ ഈ കാര്യങ്ങൾ കാണുമ്പോൾ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാവണ്ടേ ബി ജെ പിയുടെ യോഗത്തിനുള്ളിൽ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചാൽ ഇതൊരു തീരുമാനം ഉണ്ടാകാൻ പോകത്തില്ല അതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് ആത്മാർത്ഥത്തോടു കൂടിയാണ് പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതെങ്കിൽ മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അഴിമതിക്കെതിരെ ഈ മതേ ഭാരത് മിഷനിലായാലും ഡിആർ ഡി ഒ തട്ടിപ്പിലായാലും മറ്റു തരത്തിലുള്ള നിയമനങ്ങൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു എന്താ പറയുക ഒരു കൗൺസിലിങ്ങിന് വേണ്ടി സോറി ഒരു മീഡിയയുമായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിയമിച്ചിരിക്കുന്നു ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയ പന്ത്രണ്ട് അംഗങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ അതിൽ രണ്ടാം റാങ്ക് കൊടുത്തിരിക്കുന്ന വിനയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ് ഇത് ഇദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു കേസിന് നേരെ മുകളിൽ വെച്ചിട്ട് അവിടെ നിയമനം ഉയർന്ന ശമ്പളത്തിൽ മുരളീധരൻ്റെ ഓഫീസിൽ അപ്പോൾ അതിനും സംഘപരിവാറിന് പരാതിയുണ്ട് സംഘപരിവാറിന് താല്പര്യമുള്ള ആളുകളെ അല്ലെ അവരെയൊക്കെ മാറ്റിവെച്ച് മുരളീധരനെ താല്പര്യമുള്ള ആളെ ആ റാങ്ക് ലിസ്റ്റ് മുകളെ കൊണ്ടുവന്ന് നിയമനം കൊടുത്ത് ഇപ്പോൾ അവരോട് വരണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ അതേപോലെ തന്നെ ഒരു ഡൽഹിയിലെ ജന്മഭൂമിയുടെ ചീഫ് സന്ദീപ് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ലളിത ലളിതകലാ അക്കാദമിയിൽ ജനറൽ കൗൺസിൽ അപ്പോയിൻമെൻ്റ് കൊടുക്കുകയാണ് അപ്പം വ്യാപകമായിക്കൊണ്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കുകയും വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായി ബി വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുകയാണ് അപ്പോൾ ബി ജെ പിയിൽ ആഭ്യന്തര യുദ്ധമുണ്ട് ബി ജെ പിയിൽ ഇതിനെതിരെയൊക്കെ പ്രതിഷേധമുള്ള തങ്ങളെ അവഗണിക്കുന്നു മുരളീധരന്റെ താല്പര്യം മാത്രം നടക്കുന്നു അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ സ്റ്റാഫിൽ വെക്കുന്നു അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾ കയറൂരി വിട്ട് തട്ടിപ്പ് നടത്താൻ അവസരം കൊടുക്കുന്നു അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു ഇതിനെതിർപ്പുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധമായി പ്രവർത്തിക്കുന്ന കുറച്ച് ബിജെപിക്കാരെങ്കിലും കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ ആന്റണി രാജു നമുക്കിന് ഈ ചർച്ചയ്ക്ക് വളരെ കുറച്ചു സമയം കൂടെ ബാക്കിയുള്ളൂ പക്ഷേ അതായപ്പോ കേട്ടല്ലോ എന്തൊക്കെ കഥകളാണ് പുറത്തേക്ക് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം ശ്രീ സലീം മടവൂർ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇത് ശ്രീ മുരളീധരൻ്റെ എതിർപക്ഷം അദ്ദേഹത്തിന് നൽകുന്നതാകാം അത്ര ശക്തമാണ് അവിടുത്തെ ഗ്രൂപ്പ് പോര് എന്നുള്ളത് മാധ്യമങ്ങളിൽ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത് അതിനെ പ്രതിരോധിക്കുന്നില്ല പക്ഷേ ഈ കാര്യങ്ങളെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല കേന്ദ്ര സഹമന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശ്രീ സലീം മടവൂര് ഇവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് 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 ഒരു തെളിവുമില്ല എങ്കിലിത് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ആധികാരികമായിട്ട് അതിൻ്റെ അക്കമിട്ടാണ് ഓരോന്നും നിരത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങും പറഞ്ഞത് ഇതിലൊക്കെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ മറുപടി പറയാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ മറുപടി പറയാനുള്ള വകുപ്പ് അവരുടെ കയ്യിലില്ല ഈ ആരോപണങ്ങളെ പ്രതി പ്രതിരോധിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ സധൈര്യം നമ്മളിപ്പോൾ ഏത് പ്രസ്ഥാനത്ത് നിന്നാലും ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ആരോപണങ്ങളെ പ്രതി പ്രതിരോധിക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുടെ ചുമതലയാണ് പക്ഷേ ഇവിടെ ശ്രീ മുരളീധരൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ പോലും ഇനി തയ്യാറാകുന്നില്ല എന്നുള്ളത് ശ്രീ സലീം സലീം മടവൂർ ഇവിടെ തുറന്നുവിട്ട ഈ പിന്നെ ഈ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ അവർ ഭയക്കുന്നതുകൊണ്ടാണ് ബി ജെ പിയുടെ മുരളീധര പക്ഷം പോലും ഇവിടെ വന്ന് ഇതിനെ നേരിടാൻ അല്ലെങ്കിൽ ഇതിന് മറുപടി പറയാൻ ഇതിൻ്റെ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കാൻ ഇതിൻ്റെ സത്യം ജനങ്ങളോട് പറഞ്ഞ് തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്നതന്നെ ശ്രീ മുരളീധരനെ മുരളീധരൻ പക്ഷക്കാർ പോലും കൈവിട്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി കാരണം ശ്രീ സലീം മടവൂർ ഇത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ ശ്രീ മുരളീധര പക്ഷത്ത് നിൽക്കുന്ന സ്വന്തം പാർട്ടിക്കാർക്ക് ഒരുപക്ഷേ അതിൻ്റെ വസ്തുതകളും ഒരുപാട് കാര്യങ്ങളും കൂടുതൽ അറിയാമായിരിക്കാമെന്നാണ് നമ്മൾ നമ്മൾ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ പാർട്ടിയാണ് കേരളത്തിൽ വലിയ സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ പോകുന്നത് അതുപോലെ ശ്രീ മുരളീധരൻ ദിവസവും മാധ്യമങ്ങളിലൂടെ കേരളത്തെ വിമർശിക്കുന്നതും മുഖ്യമന്ത്രിയെ താരടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഇതൊക്കെ കൊണ്ടു നടന്നിട്ടാണ് ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങളുടെ പുകമറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് അതിൻ്റെ വ്യഗ്രതയാണ് ആ വെപ്രാളമാണ് അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അതര വ്യായാമങ്ങളെല്ലാം തന്നെ കാരണം ഇതൊക്കെ കേരളത്തിൽ ചർച്ചയാകാൻ പാടില്ല ഇതൊക്കെ ജനങ്ങൾ അറിയാൻ പാടില്ല അതിന് പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ജാലവിദ്യയാണ് ഇപ്പോൾ ശ്രീ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് രാഷ്ട്രീയമായി എന്ത് മറുപടി ാണ് ഇടതു മുന്നണിക്കും അങ്ങ് അതിലൊരു ഭാഗം കൂടിയാണല്ലോ അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് സമരങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ കേന്ദ്രമന്ത്രി കൂടിയുടെ ഉൾപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അല്ല തീർച്ചയായിട്ടും ഇതിപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ സത്യങ്ങൾ ബഹുമാനത്തെ കോടതിയുടെ മുമ്പ് കൂടെ വന്ന സാഹചര്യത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരുപാട് എത്രയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് വിദേശകാര്യ അല്ലെങ്കിൽ അല്ല പിന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ട പിന്നെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ആയുധ ബന്ധപ്പെട്ട ആളുടെ ഒരു ചിത്രം ഇവിടെ വരച്ചു കാട്ടി അദ്ദേഹം അതുപോലെ തന്നെ ശ്രീ മുരളീധരന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട അതിന് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുടെ തുറന്നു കാണിച്ച് ഇതൊക്കെ ഏതെങ്കിലും കേന്ദ്രമന്ത്രിക്ക് ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അന്വേഷണം ഉണ്ടാകുകയോ അദ്ദേഹം രാജിവെക്കുകയോ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിനെ ശക്തമായി നേരിടാൻ ആ പാർട്ടി രംഗത്ത് വരാറുണ്ട് ഇവിടെ ആ പാർട്ടി മൗനം അവലംബിക്കുന്നു എന്നുള്ളത് ഈ ആധാർ ഈ ആരോപണങ്ങളെ അവർ അംഗീകരിക്കുന്നുള്ളൊരു തെളിവാണ് എന്ന് മാത്രമല്ല ഇത് ശ്രീ സലവൂർ സലീം മടവൂരാണ് ഇവിടെ ഇത് അവതരിപ്പിക്കുന്നതെങ്കിലും ശ്രീ പിന്നെ കൃഷ്ണദാസ് പക്ഷം എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പുറമേ പറയാതെ രേഖാമൂലം പാർട്ടിക്ക് എഴുതി എഴുതിക്കൊടുത്തു എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ആന്റണി രാജു ശ്രീ സലീം മടവൂരിന്റെ മുഖം അല്ല ഇവിടെ കാണുന്നത് ഇവിടെ പി കെ കൃഷ്ണദാസിൻ്റെയും മുരളീധര വിരുദ്ധ പക്ഷത്തിൻ്റെയും മുഖമാണ് ശ്രീ സലീം മടവൂരിൽ ഉള്ളത് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ ആ പാർട്ടി പ്രതിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല മുരളീ ശ്രീ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ രേഖാമൂലം കൊടുത്തിരിക്കുന്നു പരാതി കൊടുത്തിരിക്കുന്നു അത് ചർച്ച ചെയ്യാൻ തന്നെ ഇന്ന് വിളിച്ചുകൂട്ടിയ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞുമാറിയ ആളോട് ഉത്തരവാദിത്തപ്പെട്ട ആർ എസ് എസിൻ്റെ പിന്നെ ചുമതലപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് ചർച്ചയിൽ വീഡിയോ പിന്നെ കോൺഫറൻസിലൂടെയെങ്കിലും പങ്കെടുക്കാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി അദ്ദേഹം പങ്കെടുത്തു അതിൽ ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ നിർബന്ധിതനായി മറുപടി വരാൻ നിർബന്ധിതനായി ഒരുപക്ഷേ ശ്രീ സലീം അടൂർ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഉന്നയിക്കാൻ ആ സ്വന്തം പാർട്ടിയിൽ നേതാക്കന്മാർക്ക് പരിമിതികളുണ്ട് ആ പാർട്ടിക്കകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഒരു അച്ചടക്കമുള്ള പ്രവർത്തകർ എന്ന നിലയ്ക്ക് അവർക്കകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പുറത്തു വന്ന ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിക്കാൻ കഴിയില്ല ആ പരിമിതികൾ കൂടി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം അവർ ഈ നിഷ്പക്ഷ ഈ നിശബ്ദത പാലിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ വസ്തുതകളെ ആ ശരീരം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അവർ അംഗീകരിക്കുന്നു ശരിവയ്ക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ശ്രീ മുരളീധരൻ്റെ ആരോപണങ്ങളെ പിന്നെ മുരളീധരൻ്റെ ഈ നിലപാടുകൾ ഇപ്പോൾ ഇതിനൊക്കെ പുറം പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്ന സംശയം കൂടി നമ്മളിലേക്ക് ഈ ചർച്ചയുടെ അവസാനത്തിൽ ശ്രീ എം എൻ കരശ്ശേരി അപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാഗത്തൊരു ആരോപണം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ ആരെങ്കിലും ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ആളുകളെ നിയമിക്കുകയോ മറ്റ് രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഴിമതിയിൽപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ല ഇത് കേന്ദ്ര സഹമന്ത്രിയിൽ നിന്ന് നാളിതുവരെ കേന്ദ്രത്തിലെ സഹമന്ത്രിമാർ ഇവിടെ കേരളത്തോട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ബി ജെ പിക്ക് തന്നെ അതൃപ്തി ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ എന്നിട്ടും പുറത്തേക്ക് വരുന്നതിന് താമസിക്കുമ്പോൾ പറയണം നമ്മുടെ ജനാധിപത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രക്ഷാ മാർഗം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഉദാസീം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉത്തരവാദിത്വമില്ലായ്മ അത്തരം കാര്യങ്ങൾക്ക് സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് തന്നെ വിമർശനം വരണം അതായതിപ്പോ ബി ജെ പി കാരനായ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു എം പി അല്ലെ ഒരു എം എൽ എ എന്തെങ്കിലും ഈ തരത്തിലുള്ള ഉത്തരവാദിത്വക്കുറവോ ആ അഴിമതിയോ ഉദാസീനതയോ അങ്ങനെ വേറെ വേറെല്ലോ കാണിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കകത്തുനിന്ന് വിമർശനം വന്നാലേ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ ഞാനൊരു പഴയ കാര്യം ഓർക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ വളരെ പ്രധാനപ്പെട്ട മഹാനായ പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിൽ ടി ടി കൃഷ്ണമാചാരി ഒരു അഴിമതി കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകള് ഇന്ദിരയുടെ ഭർത്താവാണ് അദ്ദേഹം വന്ന് റായ്ബറേലും എം പി ആണ് അദ്ദേഹമാണ് പ്രശ്നം ഉന്നയിക്കുന്നത് കൃഷ്ണമാചാരി രാജിവെക്കേണ്ടി വന്നു അപ്പോ തന്റെ അമ്മായിയപ്പനാണ് പ്രധാനമന്ത്രി എന്നുള്ളതോ താനും അതേ ഒരു പാർട്ടിക്കാരാണ് എന്നുള്ളതോ അദ്ദേഹത്തിന് വിഷയമായിട്ടില്ല കോഴിക്കോട് മുനിസിപ്പാലിറ്റിയില് കോൺഗ്രസുകാരായ കൗൺസിലർമാരുടെ അഴിമതിയെ ആക്രമിച്ചിരുന്നത് കോൺഗ്രസുകാരനായ മുഹമ്മദ് അബ്ദഹിമാനാണ് നമ്മുടെ ജനാധിപത്യം അങ്ങനെ അതിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ വേറൊരു നിലക്ക് ആലോചിക്കുന്നത് വി മുരളീധരനെ പ്രതിരോധിക്കാൻ വേണ്ടി ബി ജെ പിന്നൊരാളും വന്നില്ല എന്നുള്ളത് ഒരു നിലയ്ക്ക് ഒരു നല്ല സൂചനയായിരിക്കാം നാളെ അവര് സംസാരിച്ചു തുടങ്ങട്ടെ ഈ മൗനമല്ല അവരുടെ ഉത്തരവാദിത്വം ഈ നിസ്സഹകരണമല്ല അവരുടെ ഉത്തരവാദിത്വം അവരുടെ ഉത്തരവാദിത്വം അത് തുറന്നു പറയലാണ് അങ്ങനെ പാർട്ടിയെ ശുദ്ധീകരിക്കുകയും ജനാധിപത്യത്തെ ശുദ്ധീകരിക്കുകയും രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യേണ്ട പണിയാണ് എം എൽ എ മാർക്കും എം പിമാർക്കും രാഷ്ട്രീയ നേതാക്ക നേതാക്കന്മാർക്കും ഉള്ളത് അഴിമതി കാണിക്കുക അക്രമം കാണിക്കുകയെ ഉത്തരവാദിത്വക്കുറവ് കാണിക്കുക ചെയ്യുന്ന നേതാവിനെ പ്രതിരോധിക്കുന്നത് ന്യായീകരിക്കുന്നത് പാർട്ടിയോടും ജനങ്ങളോടും ചെയ്യുന്ന അന്യായമാണ് എന്ന് അവർ തിരിച്ചറിയിപ്പ് മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന് ഭാവി ഉണ്ടാവുകയുള്ളു ശരി സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഇടപെടുന്നത് എന്തായാലും ഇപ്പം ശ്രീ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ഒരു നല്ല ജനാധിപത്യ ബോധം കൊണ്ടാണ് ഇന്ന് ബി ജെ പിയുടെ പ്രതിനിധിയായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയെ പ്രതിരോധിക്കാൻ ആളുകൾ വരാത്തതെങ്കിൽ അത് നല്ല കാര്യമാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വാർത്താ സംവാദം അവസാനിപ്പിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ഉത്തരം വേണം ബി ജെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കേന്ദ്ര സഹമന്ത്രി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വലിയ രീതിയിൽ ജനങ്ങൾ നോക്കിക്കാണും അതിനുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആൻ്റണി രാജു ശ്രീ എം എൻ കാരശ്ശേരി ശ്രീ സലീം മടവൂർ ശ്രീ പ്രമോദ് പുഴങ്കര വാർത്താ സംവാദം അവസാനിക്കുന്നു നമസ്കാരം